കൊറേ നേരായാലും താനത്തിൽ വെച്ച് കൊട്ടാൻ തുടങ്ങിയിട്ട് ഈ നിമിഷം വരെ ഒരൊറ്റ വാക്ക് തെറ്റാ താൻ ടൈപ്പ് ചെയ്തിട്ടുണ്ടോ? അതിന് ഞാൻ എന്തെടുക്കാനാ? എങ്ങാണ്ട് കിടന്ന ഒരു തൊലിഞ്ഞ മെഷീൻ കൊണ്ടുവന്ന് മുമ്പിൽ വെച്ചിട്ട് എ അടിക്കുമ്പോ വി, വി അടിക്കുമ്പോ എ. അയ്യോടോ, പിന്നെ അത് ഈ മെഷീന്റെ തറാറല്ല, നിന്റെ തലേന്റെ തറാറാ. ഇതിനകത്തുള്ള തിരിഞ്ഞെടുക്കാം. റഷീദ് സാർ പറഞ്ഞു ഒരു അഡ്മിഷൻ ഫോം തരാൻ, അകത്ത് പ്യൂൺ ഉണ്ടാവും എന്ന് പറഞ്ഞു. പ്യൂൺ റഷീദ് സാർ, റഷീദ് സാർ പിയു. അപ്പൊ പിന്നെ പ്രിൻസിപ്പാളോ? രണ്ട് സിസറും ബാക്കി ബീഡിയും. കൈനറ്റം കിട്ടിയതിന് കംപ്ലീറ്റ് തോട്ടിൻ തോളിയോ? ഇപ്പോഴത്തെ ഉണ്ടെങ്കിൽ തൊളയാ. ആ ഇപ്പോഴത്തെ വീഡിയോ ഒക്കെ നല്ല കണ്ടീഷനാ, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പുകല ഓറിയത് മാത്രം. ആ ഇങ്ങനെ നായ പോരെ കേട്ടോ, മൂന്നും നാലും വീടുകൊണ്ട് ഒന്നും ആവില്ല. രണ്ടെണ്ണം കുറവുണ്ടല്ലോ. നീ ഏത് ദുനിയാവിലാണ് മോനെ ജീവിക്കുന്നത്? കുവൈത്ത് വിശേഷം ഒന്നും അറിയില്ലേ? കുവൈറ്റും ബീഡിയുമായുള്ള ബന്ധം? കുവൈത്തിലുള്ള സർവ്വ മലയാളികളും അറബികളും ഇന്റെ വീടിയാണ് വലിക്കുന്നത്. ഇപ്പൊ ടിപ്പു സുൽത്താന്റെ വീടിയായിട്ട് പോയിരിക്കുക. ടിപ്പു സുൽത്താനോ? ആടോ, നമ്മളെ കപ്പലേ ആ ഇവിടെ അലിയെ തന്നെ നേരല്ല. നീ അതുകൊണ്ട് വലിക്കാൻ നോക്ക്. ആ ഇത് കണ്ടോ, ഇതാണ് ആൺകുട്ടികള്. ഇതന്നെ ഇപ്പൊ നാലാമത്തെ പ്രാവശ്യം. ആർ കെ നാരായൺ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ഇംഗ്ലീഷ് റൈറ്റേഴ്സ് ഇൻ ഇന്ത്യ. ഇൻ ഹിസ് ഷോർട്ട് സ്റ്റോറി പോസ്റ്റ്മാൻ. ഹമീദ്, എന്താ അവിടെ? അല്ല ടീച്ചറെ, ബീഡി കൊണ്ടുവന്നത്. ആർ കെ നാരായണന്റെ ആത്മസംതൃപ്തിക്കായി ഒരു ബീഡി വലിച്ചളയാൻ കരുതി. അല്ലടാ, അതെ അതെ. അയ്യോ ടീച്ചർ പോവാണ്, വലിയ ഉപകാരം. ഇനി നമുക്കൊരു ബീഡിയല്ല വലിച്ച് വളരെ ഹാപ്പി ആയിട്ടിരിക്കാം. ലാലു, 50 രൂപ തന്നില്ല. രാധ, കുടിശ്ശിക 3 മാസം തന്നില്ല. ഞാനവനെ ഉത്തരവാദിത്വം അത് വേണം. എടോ ആ വീഡിയോസ് കേട്ടോ, ചുരുട്ട്. സമയത്രയെന്നാ തന്റെ വിചാരം? നിങ്ങളെ വിലയിൽ വാച്ചെടുക്കുന്നത് നോക്കി എഴുതെടുക്കടോ. ഇങ്ങനെ ചൂടാ വേണ്ടി കാര്യം പറയുന്നേ. എടോ, താൻ ഇവിടുത്തെ പിയൂണാ, അത് മറക്കരുത്. ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുണ്ട് മോത്തോക്കി പിയൂണ് കിയൂണെന്ന് വിളിക്കരുത്. ഇങ്ങനെ കാര്യം പറയേ. പോയി ബെല്ലടാ. അല്ല, നിങ്ങൾ അവിടുന്ന് അല്ലേ ഇങ്ങോട്ട് വരുന്നത്? ആ കോലെടുത്ത് നിങ്ങൾ നാല് മുട്ടുമുട്ടിയാലും അത് അടിയൂലേ. നോക്കേ, നീ ഒന്ന് മനസ്സിലാക്കണം, ഞാൻ ഈ സ്ഥാപനത്തിന്റെ പിയൂണാണ്. അല്ല, അത് നീ, ഞാൻ പ്രിൻസിപ്പാളാ. മനസ്സിലാ, എഴുന്നേൽക്കടോ. ഞാൻ പ്രിൻസിപ്പാൾ തന്നെയാ. പിയൂൺ, പിയൂണിന്റെ ധർമ്മവും കാത്തുരക്ഷിക്കണം, അതാണ് പിയൂൺ. മനസ്സിലെ? ധർമ്മം കാത്തു സൂക്ഷിക്കാ. ഇത് മൊറല്ലേ? അയ്യോ വക്ക, അടിച്ചടാ, ഓടിവാടാ, ഓടിവാടാ. എന്തോ അടിച്ചെന്നാ പറയണത്? എടാ ബെല്ലടിച്ചെന്ന്. മരമാഹ്രി, നിന്നെയൊക്കെ വളർത്തണേ നല്ല വല്ല പോത്തിനെ വളർത്താടാ. എടാ നീ ഇത് ഓഫീസ് റൂമിൽ കൊണ്ടുകൊടുത്ത് പറ്റുവരെ വെച്ചിട്ട് വാ. ചെല്ലട പോക്കെ. അല്ലെങ്കിലും റാഹേലമ്മയുടെ ചായക്ക് ഒരു സ്പെഷ്യാലിറ്റിയാ. എന്തിന് നമ്മളെ ജമീലക്ക് പോലും ഇങ്ങനെ ഒരു ചായ ഉണ്ടാക്കാൻ കഴിയൂല. റഷീദ്, എടോ എടോ ഇങ്ങോട്ടോക്ക്. എടോ, കടിക്കാനും ഒന്നുമില്ല. കണക്ക് തീർക്കാതെ കടിയും പിടിയൊക്കെ ആയിട്ട് അങ്ങോട്ട് ചെല്ലണ്ടെന്നാണ് റാഹേലമ്മ പറഞ്ഞത്. ആ എനിക്കും അതന്നെയാണ് പറയാനുള്ളത്. നമ്മളെ കണക്ക് തീർക്കാണ്ട് ഇനി വരിക്കണ്ട കേട്ടോ. അവിടെ ആള് വന്നേക്കണ്, നിങ്ങളൊന്ന് വേഗം വരി. പുന്നാലോ പ്രിൻസിപ്പാളെ, നമ്മള് ജമീലെ വന്നിക്കണ്. എന്തെങ്കിലും സീരിയസ് കേസ് ഇല്ലാണ്ട് ഓള് വരൂല. നിങ്ങൾ ഇതൊന്ന് പിടിക്കേ, സമയം ഒന്ന് അടിച്ചു കൊടുക്കേ. അതാ പോവാ, നടക്ക. നമ്മൾ ഓടിയില്ലെങ്കിലേ വന്ന വയമാരോടി കളി. പറഞ്ഞോളി പറഞ്ഞോളി, ആർക്കാ കല്യാണം? മോനോ മോക്കോ? മോൾക്ക. മോനായാലും കുഴപ്പമില്ല, ഇനി നിങ്ങൾക്കായാലും ശരി, ഞാൻ റെഡിയാ. പിന്നെ നമ്മളെ വ്യവസ്ഥകൾ, അഡ്മിഷൻ ഫീസ് 100 രൂപ, സർവീസ് ചാർജ് 20 രൂപ, പിന്നെ ഒരു 5 രൂപ. അത് ഈ ഹോസ്റ്റൽ ചാർജ് ഗസ്റ്റ് ചാർജ് എല്ലാം കൂടിയാണേ മൊത്തം 125 രൂപ. ആ ജമീല, ആ ഫോറെല്ലാം കൂടി കേട്ടിട്ട്. അല്ല, നിങ്ങൾ വേറെ എവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്താണെന്ന് അറിയോ, എവിടെയും കിട്ടാതെ വരുമ്പോൾ ഇവിടെ വലിയ അറിയില്ലേ? അല്ല, പേര് രജിസ്റ്റർ ചെയ്ത് പണം അടച്ചു കഴിഞ്ഞാൽ പിന്നെ സംഗതി നടക്കൂ. ആ നിങ്ങളുടെ കയ്യിൽ എടുക്കാതെ കേട്ടെ. എന്താ? അല്ല,
നിങ്ങളെ നമ്മുടെ സ്ഥാപനത്തെ പറ്റി എന്താ മനസ്സിലാക്കി? വലിയ വലിയ ഉദ്യോഗസ്ഥന്മാര്, വക്കീൽമാര്, എഞ്ചിനീയർമാര്, ബിസിനസ് പാർട്ടീസ് ആണ് നമ്മളെ കസ്റ്റമേഴ്സ്. മാത്രല്ല നമ്മളതേ 2 കൊല്ലം ഗ്യാരണ്ടിയാ. ഇത് ലോകത്തൊരു ബ്യൂറോയിലും കിട്ടൂല. അതുകൊണ്ടല്ല, ഏതുകൊണ്ടായാലും 2000 ആണ്ടോടെ ഈ രാജ്യത്ത് കല്യാണം കഴിക്കാത്ത ഒരു ജീവി ഉണ്ടാവാൻ പാടില്ല. അതാണ് നമ്മളെ മാനിഫെസ്റ്റോ. ഞാൻ ഇവിടെ വന്നിട്ടേ 9 മാസമായി. എനിക്ക് ആകെ കൂടി കിട്ടിയത് 100 ഉലുവയാ. ഞങ്ങളുടെ ഒക്കെ സ്ഥിതി വളരെ ശോചനീയമാണ് സനാനമ്പിള്ള സാറെ. എന്റെ സ്ഥിതി അതിലും ശോചനീയമാണ് ടൈപ്പ്റൈറ്റിംഗ് സാറെ. 36% പലിശയ്ക്ക് ദുബായിൽ നിന്ന് വന്ന ചന്ദ്രശേഖരൻ നായരുടെ അടുത്ത് വായ്പയ്ക്ക് പണം വാങ്ങിയിട്ടാ ഞാൻ ഈ കോളേജ് നടത്തുന്നത്. അറിയോ അറിയോ, കൊറേ പാച്ചാൻ വന്നിക്കണു. പാച്ചാനല്ല, പഠിക്കാൻ. അതാണ് ശരിയായ പ്രയോഗം. ഞാൻ മലയാളം വിദ്വാനാ. കരുണാകരൻ മാഷെ, മാഷെ മലയാളം വിദ്വാനാ? എന്നാലേ നാളെ മുതൽ പാച്ചാൻ പഠിപ്പിച്ചാ മതി. തീരുത്താൻ വന്നേക്കണ്. ഷേക്സ്പിയർ അക്കാദമിയിലെ 90-95% വിജയം നിങ്ങൾ പഠിപ്പിച്ച ഒറ്റയൊന്നും ഇവിടെ ജയിച്ചിട്ടുണ്ടോ? എങ്ങനെ ജയിക്കാനാ? ശമ്പളം തരണം. ഇവിടെ വന്നതിന് ശേഷം എന്റെ കയ്യിലുള്ള മലയാളം മുഴുവൻ പോയി. പണ്ട് മലയാളം അറിയില്ല, വെള്ളം പോലെ. അതൊക്കെ പിള്ളേര് പഠിക്കാത്തതുകൊണ്ടാ. കൊറേ നേരം കഴിഞ്ഞു. എനിക്ക് ഇവിടുന്ന് അങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് വരുന്നുണ്ട്. വൈദ്യുത കാരണം അത് തന്നെ കാണിച്ചിട്ടുണ്ട്. അറിയോ, പലിശ കൊടുക്കണ്ട എങ്ങനെയാന്ന് തല പോഞ്ഞ് ആലോചിക്ക. അപ്പഴാണ് അവന്റെ ശമ്പളം. രക്ഷപ്പെട്ടു റഷീദ്. ഇനി സമാധാനായിട്ട് ഒന്ന് കുട്ടികളായിട്ട് സംസാരിച്ചോ. ഞാനെന്താ പറയാ, നിങ്ങളെന്ന് സംസാരിക്കും. നിങ്ങളല്ലേ പ്രിൻസിപ്പാൾ. മൂത്രപ്പുരയോ അല്ലാതെ കോളേജിന്റെ കോഴിക്കോട് അങ്ങാടിയിലെ ചുമട്ടുകളെ ഉറപ്പിച്ചാ. എനിക്ക് അതിന്റെ ഉള്ളിൽ അറിഞ്ഞാണ്. സന്തയ്ക്ക് വന്നവരുടെ വരുന്നതാ. ഈ വിക്രമനാരാണ് കാണിച്ചതാ. ഓടാ പൊട്ടികളെ, നായനെ വന്നേക്കാണ്. ചീട്ട് കാണുമല്ലേ. ഞങ്ങൾക്ക് എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. വിക്രമം എന്തായാലും നീ ഇവിടെ കിടന്ന് ഉടക്കുണ്ടാക്കണം. ഇതാ മനുഷ്യ അല്പം വിവരം വേണം. ഓ, അതാ നിങ്ങളിങ്ങനെ പരസ്പരം തല്ലി കലവിച്ചാ ഈ നാടിന്റെ സ്ഥിതി എന്താവും? നമ്മുടെ പാർട്ടിയുടെ സ്ഥിതി എന്താവും? എടാ, തല്ലുന്നെങ്കിൽ ആണുങ്ങളെ തല്ലണം, ഈ ചെറ്റുകളെ അല്ല. ആ, നീ വളർത്തി കയറി. എങ്ങോട്ടാ? ഒരടിക്കേസിനാ. ആ, അടിക്കേസാന്ന്. 3-4 ദിവസം അടി നടത്തിയിട്ട്. ദീപം ദീപം ദീപം. ഇന്ന് നീ എന്റെ തലയ്ക്ക് കോളാടി കഴിഞ്ഞടിച്ചു. കൊലക്കേട മൂടേ. അച്ഛ, ഇവന്റെ തല അടിച്ചു പൊട്ടിച്ചിരിക്കുന്നുണ്ടോ? ഇവൻ എന്തിനാ വഴക്കിനൊക്കെ പോകുന്നത്? എടാ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ, കണ്ടവന്റെ വാക്ക് കേട്ട് വഴക്കിനും വക്കാണത്തിനൊന്നും പോരുതെന്ന്? മൂപ്പലെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ കാര്യത്തിൽ ഇടരുത്. അതേടാ, ഞങ്ങളൊക്കെ നിനക്ക് അന്യരാ. ഒടുക്ക നീ അറിഞ്ഞോളൂ. ഈ ഹാഫ് സാരിയും പാവാടിയും ഉടുത്തപ്പോ ഇന്ദുവിനെ കാണാൻ നല്ല ചന്തമുണ്ട്. നീ ഉടുത്താലും നന്നായിരിക്കും. നിന്റെ അമ്മയോട് പറഞ്ഞൂടെ വാങ്ങിത്തരാൻ. നല്ല കാര്യായി. വീട്ടിലെ ചെലവ് നടത്തുന്ന പാട് തന്നെ അമ്മയ്ക്കറിയാം. സനാതനൻ സാറ് കിട്ടുമ്പോ ഫീസ് മതിയെന്ന് പറഞ്ഞതിന്റെ പേരിലാ പഠിക്കാൻ തന്നെ വിടുന്നത്. നിന്റെ അച്ഛന്റെ വിവരം വല്ലതും ഉണ്ടോ? വയനാട്ടിലേതോ ചായത്തോട്ടത്തിലാ ജോലി. ഇപ്പോ ഒരു പാണ്ഡിച്ചത്ര കൂടെ. അച്ഛന്റെ സ്നേഹം കിട്ടണേല് അതിനു വേണം ഒരു ഭാഗ്യം. ഒന്നാലോചിച്ചാൽ എന്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല. നിനക്ക് അച്ഛനില്ല, എനിക്കമ്മയും. ഇവിടെ ഒരു 100 പഠിക്കുന്നുണ്ട്. പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരെണ്ണം പോലും സമയത്തിന് ഫീസ് തരില്ല.
സാറ് സമാധാനിച്ച് പോണം. ഞാൻ ഇവറ്റുകളെല്ലാം പിഴിഞ്ഞ് ഒരാഴ്ചക്കകം പലിശ അവിടെ എത്തിക്ക പോരെ. എന്റെ ദൂബായിലുള്ള എല്ലാ ഫ്രണ്ട്സും അപ്പഴേ പറഞ്ഞതാ. എന്ത് പലിശ വാങ്ങരുത്? അല്ല പിന്നെ ഈ പാൽ കോളേജ് ഒന്ന് ഫൈനാൻസ് ചെയ്യരുതെന്ന്. സാറേ, ഇത് അത്തരത്തിലുള്ള പാൽ കോളേജ് അല്ല. ഏടോ ഒരു മാന്യനായ ഗസ്റ്റ് വന്നിട്ട് 4 മണിക്കൂറേ ഒരു ചായ വാങ്ങാൻ പോയ സമയത്ത് നീയൊക്കെ മനുഷ്യനാണോ? കൈ കഴിക്കൊക്കെ ഇനി ഉമ്മാരി ചീപ്പ് ഇടപാട് എന്നെ അയക്കരുത്. ആ റാഹി അലർത്തി പൈസ ഇല്ലാണ്ട് ചൂലെടുക്കും. ഇനി തോണ്ടണം 4 ആൾക്കാകട്ടെ. എന്തുവല്ലേ, എനിക്ക് രണ്ടിലൊന്നും അറിയണം. എന്താ എന്റെ അനിയത്തിയുടെ കല്യാണോ? അതിനെന്താ വരാലോ? നിങ്ങൾ വരുവ വരായിരിക്കും, എന്തേലും ചെയ്യും. എനിക്ക് എന്റെ ശമ്പളം മുഴുവൻ തീർത്ത് കിട്ടണം. തരാലോ? അബൈ, മിസ്റ്റർ ചന്ദ്രശേഖരൻ നായർക്ക് മിസ് സുമിത്രയെ പരിചയമില്ലല്ലോ. എന്തൊരു താഴാഴ്മ! ഞാൻ ഈ സ്ഥാപനത്തിന് ഒരു വലിയ തുക സംഭാവന ചെയ്തിട്ടുണ്ട്. അപ്പൊ ശരി, ഞാൻ ഇറങ്ങട്ടെ. നാളെ അല്ലേ അനിയത്തിയുടെ കല്യാണം? ഞാൻ വന്നിരിക്കും. മിസ് സുമിത്ര, ക്ലാസ് പോയിക്കോളൂ. അപ്പളേ, പറയുമ്പോ ഫീൽ ചെയ്യരുത്. നിങ്ങൾക്ക് ഈ പണി പറ്റിയതല്ല. നിങ്ങൾക്ക് പഴയ പണി തന്നെ നല്ലത് കേട്ടോ. ശ്രീദേവി അമ്പലത്തിൽ നിന്നാണല്ലേ? എനിക്ക് അമ്പലത്തിനും പള്ളിയിലൊന്നും അത്ര വിശ്വാസമില്ല. അതൊക്കെ ഭൂഷണ ചിന്താഗതിയാണ്. ദൂബയിലുള്ള ആരും അമ്പലത്തിലെ പള്ളിയിലെ പോകില്ല. നമ്മുടെ ഇന്ത്യൻസിന്റെ ഒരു കാര്യേ. ശ്രീദേവിക്ക് ചന്ദ്രശേഖരൻ നേരെ പരിചയമില്ലല്ലേ? എങ്ങനെ പരിചയപ്പെടാനാ? ഞാൻ കൊച്ചുനാൾ മുതലെ ഫാക്ടറി കാര്യങ്ങളുമായി ദുബൈയിലായിരുന്നല്ലേ. ഇവർ നമ്മുടെ വിക്രമന്റെ സഹോദരിമാരാ. വിക്രമന്റെ സിസ്റ്റേഴ്സോ? എന്നാലും നേരത്തെ പറയണ്ടേ? പറഞ്ഞു വരുമ്പോ അമ്മ വഴി നമ്മൾ ബന്ധുക്കളാ. ഇത് അനിയത്തിയാണല്ലേ. എന്താ പേര്? ആ വണ്ടിയിൽ ഫുൾ ബോട്ടിലിരിക്കുന്നു, അതും എടുത്ത് വിക്രമനെയും കൂട്ടി വീട്ടിലോട്ട് വരെ. ശരി. അക്കൗണ്ടൻസിയുടെ ക്ലാസ് പരമ ബോർ. മാഷാണെങ്കിൽ അതിനേക്കാളും ബോർ. എന്താ അത്? പ്രേമലേഖനം. മോള് കേട്ടിട്ടില്ലേ? എന്നാ വായിച്ചു നോക്ക്. ദേവണ്ണ, പഠിപ്പിക്കുന്ന ടീച്ചറിന് പ്രേമലേഖനം കൊടുത്തവനാണ് ഈ ഹമീദ്. പിന്നല്ലേ നീ? നിങ്ങൾക്ക് എല്ലാം അറിയുന്ന കാര്യമല്ലേ. എന്താ ഹമീദ്, നീ കയ്യിൽ നിന്നിട്ടെ? ഓ, വലിയ ഹീറോ ആവാനുള്ള ശ്രമമായിരിക്കും അല്ലേ. ഹമീദ് ആള് മിടുക്കനാണല്ലോ, എത്ര കറക്റ്റായിട്ട് പറഞ്ഞു. എനിക്കൊരു മമ്മൂട്ടിയുടെ ലുക്കൊക്കെ ഉണ്ട്. ശ്രമിച്ച ഒരു ഹീറോ ആകല്ലേ. സുമിത്ര ടീച്ചർ മറുപടി തന്നില്ല അല്ലേ, അത് മോശമായി. എന്നാലേ ഞാൻ തന്നെ. പോയി അടിക്കാൻ ഏതായാലും 36% മനസ്സ് കൊടുക്കല്ലേ. നിങ്ങൾ തന്നെ പോയി പിടിക്കും. അതിനൊക്കെ പറ്റാത്തോണ്ടല്ല അന്തസ്സിന് കുറവാ. ഞാൻ പ്രിൻസിപ്പാളാ, നീ പ്രിൻസിപ്പാളാ. എന്താ സംഭവം? സംഭവം കുമാര സംഭവം. 36% പലിശ കൊടുത്തിട്ടാണ് ഞാൻ ഈ വിദ്യാകേന്ദ്രം നടത്തുന്നത്, അറിയോ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, എന്റെ കടയിലെ പറ്റുവരവ് ഇങ്ങ.
എന്നാ നാളെ നക്കാൻ വരുമ്പോളേ അവിടെ സ്വിച്ചായിരിക്കും നോക്കിക്കും. മാഷിമാർക്കൊന്നും ചൊണയില്ല കേട്ടാ. ഇനിയിപ്പോ കുറച്ചു ദിവസത്തേക്ക് ഇത് തന്നെയാ സ്തുതി. ഹലോ എന്തു, നല്ല പാർട്ടിയാ. തന്റെ സിമ്പതി അശോകൻ ഇത്രയും വലിയൊരു ത്യാഗം ചെയ്തു. അയ്യോ ഞാൻ താങ്ക്സ് പോലും പറയാത്തത്, കഷ്ടായി പോയോ. പോടാ അവിടെ. എന്തോ ഞാൻ സാരില്ല, സുരേഷിന്റെ ആഗ്രഹം പോലെ തന്നെ ആവട്ടെ. താങ്ക്സ്. എന്നാ ഞാൻ വരട്ടെ. ആ പിന്നെ റാഹേലെടുത്ത് ശൂലി വെച്ചടിച്ചപ്പോ അശോകന്റെ മുഖം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. സുരേഷ് നീ ആള് മഹാ ബോർണ. അതെ, ഈ കാര്യത്തിൽ ഞാൻ അല്പം ബോർണ. എടാ ഇന്ന് പോകുമ്പോ നീ അവളുടെ മുഖം ശ്രദ്ധിച്ചോ. എന്താ അവളുടെ മുഖത്ത്? ആ മുഖം കണ്ടാൽ അറിയാം അവൾക്ക് നിന്നോട് പ്രേമം തുടങ്ങിയെന്ന്. കൊച്ചു കള്ള, ഇത്രയും കുത്തഴിഞ്ഞ് നാറിയ ഒരു പാരലൽ കോളേജ് ജീവിതത്തിൽ ആദ്യമായാണ് ഞാൻ കാണുന്നത്. ഇനി ഇതിവിടെ വേണ്ട. ഏതെങ്കിലും വിദ്യാർത്ഥി പാസ്സായ ചരിത്രം ഈ കോളേജിൽ ഉണ്ടായിട്ടുണ്ടോ? വായി നോക്കികളായ കുറെ വാദ്യാമാരും ചമഞ്ചരങ്ങി ഇറങ്ങും പഠിപ്പിക്കാനായിട്ട്. പിള്ളേർ തമ്മിൽ തല്ലി ചത്താലും ദോഷം ആർക്കാ? കുടുംബത്തിൽ പറഞ്ഞ പിള്ളേര് പോലും ഇവിടെ വന്നാൽ പിഴച്ചു പോകും. നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിച്ചു. 36% പലിശ കൊടുത്തിട്ടാണ് ഞാൻ ഈ സ്ഥാപനം നടത്തുന്നത്. മാസാമാസം പലിശ കൊടുക്കണം, അധ്യാപകർക്ക് ശമ്പളം ഇല്ല, അത് കൊടുക്കണം. മനസ്സിലായില്ലേ? വിദ്യാർത്ഥികൾ ഫീസ് തന്നാൽ മാത്രമേ ഇത്തരം സ്ഥാപനങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. നിങ്ങളിൽ ആരെങ്കിലും കൃത്യസമയത്ത് കുട്ടികളുടെ കയ്യിൽ ഫീസ് കൊടുത്തയക്കാറുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ആർക്കൊന്നും പറയാനില്ലേ? എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ശരി, ഒരു പ്രഗത്ഭനായ അധ്യാപനം നിയമിക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിങ്ങൾ സമാധാനപരമായിട്ട് എല്ലാവരും പോണം. പുതിയ മാഷ് വന്ന് ഇവിടെ ഒലത്താൻ പോടു അല്ലേ സ്വാമി? അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ, നല്ലൊരു മാഷ് ഞാൻ കൊണ്ടുവരാ. എവിടുന്ന് കൊണ്ടുവരും? കൊണ്ടുപോവാ. അയാള് വന്നാല് നമ്മളെ കുട്ടികള് IAS, IPS, ICSE, IFSE ഒക്കെ പാസ്സായി പോകും. പക്ഷേ നിങ്ങക്ക് പറ്റൂല, കാരണം കൃത്യമായി ശമ്പളം കൊടുക്കേണ്ടി വരും. അതൊക്കെ കൊടുക്കാൻ പിന്നെ വെള്ളം അത് നമ്മൾ നോക്കണ്ട, അത് അയാളായിക്കോളും. ആളൊരു ചൂടനാ. ആദ്യം നമുക്ക് ഐസ് വെച്ച് തണുപ്പിക്കാം. അത്രേ ഉള്ളൂ. ഇല്ല ആ നിർത്ത്. ഒരു 200 ഇങ്ങടത്തെ. ഇവൻ ആരാണ്? ആരായാലും കുടിച്ചു പരിചയമുള്ളവനാ. അല്ല മനസ്സിലായില്ല. മനസ്സിലാക്കണ്ട. വരി വരി അവിടെ ഇരുന്നോളി. ആരടാ? എന്താ? രക്ഷിതാവാണോ വിദ്യാർത്ഥിയാണോ? അച്ഛന്റെ പേര്, നിങ്ങളെ പേര്? ആ പറഞ്ഞോ. അപ്പൊ ആളെ മനസ്സിലായില്ലല്ലേ. എന്റെ പേര് അനന്തൻ. ഓ അനന്ത മാഷാണല്ലേ, കണ്ടപ്പോഴെങ്കിലും സംശയം തോന്നി. പരിചയ സമ്പന്നരും പ്രഗത്ഭരുമായ ഒരു സംഘം. എന്താണ് എന്താണ് എന്താണ്? ആ ഒന്നുമില്ലല്ലേ. അപ്പൊ പോയി ചായ വാങ്ങിച്ചിട്ട് വാ. 1, 2, 3, 4 വേണ്ട. 1, 2 ആ പോ. അപ്പം എന്താ പറഞ്ഞു നിർത്തിയത്? പരിചയ സമ്പന്നരും പ്രഗത്ഭരുമായ ഒരു സംഘം അധ്യാപകർ നയിക്കുന്ന ഒരു മഹനീയ സ്ഥാപനമാണ് ഈ സനാതന കോളേജിൽ നിന്ന് സാർ അറിഞ്ഞു കാണുമല്ലോ. ഇവിടെ നിന്ന് കയറി പറ്റാൻ പല പല റെക്കമെൻഡേഷനുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 1 അനന്തകൃഷ്ണപിള്ള ഫ്രം ട്രിവാൻഡ്രം, പിന്നെ ആലപ്പുഴ, കൊല്ലം, കുതിരവട്ടം, ആരിതൊക്കെ നോക്കാൻ ഫോൺ കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കല്ലേ. പിന്നെ തൃശ്ശൂർ. എനിക്കറിയാം. അറിയല്ലേ. ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ അച്ചടക്കത്തെ കുറിച്ചും
അധ്യാപകരുടെ കഴിവിനെ കുറിച്ചും മൊത്തത്തിൽ ഈ കോളേജിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയുന്നത് പോലെ എനിക്കും വളരെ നന്നായിട്ട് അറിയാം. പിന്നെ ഒരു കാര്യം, എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. സെയിം സെയിം സെയിം, നമ്മൾ രണ്ടുപേരും ഒരേ സ്വഭാവക്കാരാ, ഇരട്ട പ്രസവിച്ച പോലെ. എന്റെയും വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല, പ്രത്യേകിച്ചും സന്ധ്യ കഴിഞ്ഞാൽ. അങ്ങനെയല്ലടോ? അതെ. ആ പിന്നെ ഇത് നോക്കി നോക്കണേ, പഴയ അടിക്കാരനാ ടൈപ്പ്. തുടക്കത്തിൽ തന്നെ ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നു. വില്യം ഷേക്സ്പിയർ, സദാ ഹുസൈൻ, ടാഗോർ, നെപ്പോളിയൻ, ചാണക്യൻ, നെഹ്റു, വിവേകാനന്ദൻ, ജ്യോതി വെങ്കടാചല, ലാൽ ബഹദൂർ ശാസ്ത്രി, രാജാറാം മോഹൻ റോയ്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ചരിത്രത്തിലെ ഇത്രയും മഹാന്മാരെയും മഹതികളെയും പഠിപ്പിക്കാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. എന്നാൽ നമുക്ക് അക്കൗണ്ടൻസിയിലേക്ക് കടക്കാം. അല്ല, അതെന്താ ഏർപ്പാടാ? സാറിന്റെ പേര് പറഞ്ഞില്ലല്ലോ. സോറി, ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ മറന്നു. ഐ ആം ഹിറ്റ്ലർ. എന്റെ പേര് ഇന്ദു. മാഷ് പേര് ചോദിച്ചപ്പോ കുട്ടികളൊക്കെ ഓരോന്ന് പറഞ്ഞു. അക്കൂട്ടത്തിൽ ഞാനില്ലായിരുന്നു കേട്ടോ. ഇവിടുത്തെ കുട്ടികളൊക്കെ അങ്ങനെയാ മാഷേ, മാഷുമാരോടൊക്കെ എപ്പോഴും വഴക്കുണ്ടാക്കും. മാഷിന്റെ മറുപടി എനിക്ക് ഇഷ്ടമായി കേട്ടോ. അന്ന് വന്ന് റാഹേലത്തിന്റെ ബോണ്ടിന്റെ ഒക്കെ വെയിറ്റ് കുറഞ്ഞു തുടങ്ങിയല്ലേ. നിനക്ക് വേണമെങ്കിൽ തന്നാ മതി, എന്റെ ബോണ്ടെ വെച്ച് കുറ്റം പറഞ്ഞാലുണ്ടല്ലോ, എന്റെ സ്വഭാവം മാറും. രക്ഷിതേ, ചായയും ബോണ്ടയും കഴിക്കുന്നത് കൊള്ളാം. ഇതിന്റെ കാശ് ശരിയായിട്ട് തന്നില്ലെങ്കിൽ റാഹേലന്മാരെ വിധം മാറും. ഞാൻ ഭയങ്കര ടെൻഷനിലാ. എന്തേ ചേച്ചിക്ക് അറിഞ്ഞൂടെ, ഞാൻ എന്തെല്ലാം ജോലി ചെയ്ത് ജീവിച്ച മനുഷ്യനാണ് ഇല്ലേ? ബസ്സിലെ കിളി, കോളേജിലെ പിയൂണ്, വീട് തെരപ്പ്, ലോട്ടറി ടിക്കറ്റ്. നിർത്ത് നിർത്ത് നിർത്ത്, റഷീദേ ഒന്നും മറന്നു, ആ ബാർബർ ഷോപ്പിന്റെ കാര്യം. അല്ലല്ലല്ല, ആദ്യം നമുക്ക് ശരിയാവൂല. പിന്നെ ആയിരക്കണക്കിന് പെണ്ണുങ്ങൾക്ക് ആണുങ്ങളി, ആണുങ്ങൾക്ക് പെണ്ണുങ്ങളി ഞാൻ ഉണ്ടാക്കിക്കണേ. ഞാൻ ഇന്ന് വരെ അവിടെ കുടുങ്ങിയ ചരിത്രം ഉണ്ടായില്ല. അന്യോന്യം ഉൽപീഡിതം ഉൽപാക്ഷ്യം, സ്ഥനദ്വയം പാണ്ഡൂതര പ്രവൃതം, കുമാര സംഭവത്തിലെ പാർവതിയുടെ യൗവനത്തെ വർണ്ണിക്കുന്ന രംഗമാണ് ഈ ശ്ലോകം. പാർവതിയെ ആവാദചൂടം വർണ്ണിക്കുന്നതിനിടയിൽ നമ്മുടെ കാളിദാസൻ അവളുടെ സ്ഥനദ്വയങ്ങളെ കുറിച്ച് അതിമനോഹരമായി വർണ്ണിക്കുന്ന രംഗമാണ് ഈ ശ്ലോകം. എന്തിനാ ഏ മാഷേ, അവിടേക്കാണോ പഠിപ്പിക്കുന്നത്? അതെ, ഇവിടേക്കോ? ഓ, ഇവിടേക്ക് പഠിപ്പിച്ചിട്ട് കാര്യമൊന്നും അറിഞ്ഞുകൊണ്ടാണല്ലോ അവിടേക്ക് പഠിപ്പിച്ചത് അല്ലേ സുമി? ഫോർ ദ പേർപ്പസ് ഓഫ് അക്കൗണ്ടിംഗ് അക്കൗണ്ട്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട് ആൻഡ് നോർമൽ അക്കൗണ്ട്. ദ റൂൾ ഓഫ് പേഴ്സണൽ അക്കൗണ്ട് ഈസ് ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. ദ റൂൾ ഓഫ് റിയൽ അക്കൗണ്ട് ഈസ് Get out. Sir. Useless. Get out. പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം എന്റെ ക്ലാസ്സിൽ ഇരുന്നാ മതി, അല്ലാത്തവർക്ക് പോകാം. ഹിറ്റ്ലർ സാറേ, ഞാൻ പോയി ഒരു ചേർത്ത് വലിച്ചിട്ട് വരാം. സൈലൻസ്. അക്കൗണ്ട്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3. നെയിം ദം. അശോക്. പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട് ആൻഡ് നോർമൽ അക്കൗണ്ട്. സിറ്റ് ഡൗൺ. ദ റൂൾ ഓഫ് പേഴ്സണൽ അക്കൗണ്ട്, യു. എഴുന്നേക്കടാ. ദേ എടാ പോറാനുള്ള വിളിയൊക്കെ സൂക്ഷിച്ചു വേണം. എഴുന്നേക്കടാ, നിന്നെയൊക്കെ നിലക്കി നിർത്താൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഇറങ്ങണ പുറത്ത്. തന്നെ ഞാൻ കാണിച്ചതാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ടീച്ചറെ, ആളൊരു മരടനാണെന്ന്.
ഇതൊരു സൈഡ് ബിസിനസ് പിള്ളേർക്ക് ഇതൊരു കാര്യമാണേ ഏതായാലും ഒരു വീട് ആയിരിക്കും അപ്പൊ പിന്നെ പുറത്തു പോകണ്ട ഞാനിത് വെറുതെ ഉണ്ടാക്കി കൊടുത്താൽ ആ സമയം കൊണ്ട് ഒരു 4 ലക്ഷം കൂടുതൽ പഠിക്കാലോ ആ മാഷക്ക് എന്ത് വേണം ബീഡി വേണോ സിഗരറ്റ് വേണോ മേലാൽ ഈ സാധനമായി നിന്നെ ഈ കോമ്പൗണ്ടിനകത്ത് കണ്ടുപോയാൽ അടിച്ച് നിന്റെ ഷേപ്പ് ഞാൻ മാറ്റിക്കളഞ്ഞു എനിക്കിത് കിട്ടണം മാഷിന്റെ വീട് എവിടെയാ ഇവിടെ അടുത്താവല്ലേ കല്യാണം കഴിച്ചാണോ എന്താ ഇല്ലെങ്കിൽ ആലോചിക്കാനാണോ വിനാശകാലേ വിപരീത ബുദ്ധി മാഷ ഹമീദിനെ തല്ലിയില്ലേ ഇങ്ങനെ കുട്ടികളെ തല്ലുന്നത് ശരിയാണോ മാഷേ ഓ ഇനി എന്തൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല നിങ്ങൾ പങ്കിട്ട് പോകണ്ട ജനങ്ങൾ ആകെ ഇളകിയിരിക്കുക അവരെ കൈ കിട്ടാലേ പിച്ചാത്തി പിടിക്ക് പോലും ഒരു കഷ്ടം എല്ലിട്ടൂല നിങ്ങൾ ഞാൻ പറഞ്ഞ കേക്കി നിങ്ങൾ തൽക്കാലം ഒതുക്കിയത് മാഷേ എന്താ മാഷെ ഞാൻ പ്രിൻസിപ്പള് ഇറക്കി വരാം അനന്ത അനന്ത തെമ്മാടി ഞങ്ങളിൽ ഒന്നിനെ തൊട്ട് കളിച്ചാൽ അമ്മയെ കണ്ട് മരിക്കൂല എന്താണ് പ്രശ്നം പ്രശ്നം ഞങ്ങൾ പറഞ്ഞു തരാം നീ ഹമീദിനെ തല്ലുകട അടിച്ചതിന്റെ പല്ല് ഞങ്ങൾ ഒഴിക്കും ചെറ്റേ ഞാനും കുറെ രാഷ്ട്രീയം കണ്ടവനും കളിച്ചവനുമാണ് നിന്റെ നാറിയ രാഷ്ട്രീയം കൊണ്ട് ഇതിനകത്ത് കയറി കളിക്കാൻ വന്നാലുണ്ടല്ലോ നിന്നേക്കാൾ വലിയ ചെറ്റയാണ്ടാ ഞാൻ നീ എന്നെ തല്ലിയല്ലേ പാർട്ടി ഇത് കണ്ടോണ്ടിരിക്കില്ല ഇവന്റെ ശവം നാട്ടിലേക്ക് അയക്കാൻ നീ ശവപ്പെട്ടി ഓർത്തോ ഓർത്തുണ്ട് അല്ലാതെ ഇവിടെ ഇരിക്കട്ടെ നിന്റെ ശവപ്പെട്ടി നീ എന്നെ ഓർത്തോ അതിന് കാശാൻ കൊടുത്തയക്കാ സനാതന അല്ല പ്രിൻസിപ്പാളെ നാട്ടുകാർ കയ്യച്ചാണ് അതേടാ ഒന്ന് അഴിക്കാൻ പറഞ്ഞിട്ട് മാഷ നന്നായി സമ്മതിച്ചിരിക്കുന്നു ഞങ്ങളുടെ പിന്തുണ എപ്പോഴും മാഷനുണ്ടായിരിക്കും ചേച്ചി ഇന്ന് കോളേജിൽ ഭയങ്കര വഴക്കായിരുന്നു വഴക്കോ ആ പുതിയതായി ഒരു മാഷ് വന്നിട്ടുണ്ട് പേരാനന്ദൻ ക്ലാസ്സിലിരുന്ന ഹമീദ് എന്നൊരു കുട്ടി തോന്നിയാസം കാട്ടി മാഷ് പിടിച്ചടിച്ചു പിന്നെ ഒരു ബഹളം തന്നെയായിരുന്നു എന്നിട്ട് പക്ഷെ മാഷിന്റെ മുമ്പില് എല്ലാ കുട്ടികളും മുട്ടുകുത്തിപ്പോയി അത്രയ്ക്ക് ഭയങ്കരനാണോ നിന്റെ മാഷ് ആളെ കണ്ട പേടിയൊന്നും പക്ഷെ എനിക്കിഷ്ടായി തെറ്റിക്കരുത് നല്ല സ്ഥലല്ലേ ആ മുന്തിയ സ്ഥല ഞങ്ങൾ കൊടൈക്കനാലിലേക്ക് നീ നല്ല പിടിച്ചാ മതി കേട്ടോ തലടിച്ച് നശിപ്പിച്ച് ഞാൻ 100 തവണ പറഞ്ഞിട്ട് ബാലൻസ് എത്തിക്കരുത് ബാലൻസ് എത്തിക്കരുത് ചിരിക്കല്ല ഞാൻ പറഞ്ഞ പോലെ മനസ്സിലായി ഏ പറഞ്ഞ പോലെ മനസ്സിലായോന്നെ മനസ്സിലായി എന്തെന്ന് നമ്മള് ബാലൻ സാറിന്റെ വീട്ടിൽ പോവാണെന്നല്ലേ പറഞ്ഞത് മനുഷ്യനിങ്ങനെ പക്ക പൊട്ടനായി പോയാൽ എന്ത് ചെയ്യും നമ്മളേ ബാലൻ സാറിന്റെ വീട്ടിലേക്ക് അല്ല പോണത് അനന്തൻ സാറിന്റെ വീട്ടിലേക്കാ ഏ അനന്തൻ സാറിന്റെ വീട്ടിലേക്കാണ് പോണേന്ന് പതുക്കെ പറഞ്ഞ പോരേ നമ്മൾ അനന്ത സാറിന്റെ വീട്ടിൽ പോയല്ലേ അതല്ലേ ഞാൻ ആദ്യം പറഞ്ഞത് ഗുഡ് മോർണിംഗ് സാർ ഇത് മിസ് വാസു അത് ഞാനെന്ത് വേണം സാർ പറഞ്ഞിരുന്നല്ലോ ഒരു സർവൻകം ഹൗസ് കീപ്പർ വേണമെന്ന് കണ്ടിട്ട് ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ അവന് അതെ സാർ നീ എന്ത് കണ്ടിട്ട് അതെന്ന് പറഞ്ഞേ എന്നെ കണ്ടാൽ നല്ല ലക്ഷണം ഉണ്ടെന്നല്ലേ പറഞ്ഞത് അതെ
ഇല്ലേ കഴിയുന്നതും വേഗം ചികിത്സിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ലൈഫ് സ്പോയിൽ ആയി പോകും. ലൈഫ് ബൈ സോപ്പ്. ചന്ദ്രിക സോപ്പ് എത്ര എണ്ണം? ഇങ്ങോട്ട് പറ. ഞാൻ ഇവിടുത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കായിരുന്നേ. തനിക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം. അതെ, വരുന്ന വഴിക്ക് സൈക്കിൾ ചോറും കറി അസലായിട്ട് ഉണ്ടാക്കും. ഇതിനു മുമ്പ് എവിടെ ആയിരുന്നു? 25 വയസ്സ് മിലിറ്ററി ക്യാന്റീനിലായിരുന്നു. പറയുമ്പോ ഒക്കെ പറയണല്ലോ, ആള് കൊള്ളാവുന്നവനാണ്, അവിവാഹിതനാണ്, വിശ്വസിക്ക. പിന്നെ ഒരു ചെറിയ കുറ്റം, ഒരു മൈനസ് മിസ്റ്റേക്ക്. എന്താച്ചാ ചെവിടി ലേശം പതുക്കെ കേക്കൂ. അത് ഈ മിലിറ്ററിയിലാണ് സമയത്തെ ഈ ബോംബും വെടിയലും കൂടി മാറി 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 പൊട്ടി ഒച്ച കേട്ടിട്ട് ഇത് പോയി പോയതാ. അത് ചിലർക്കൊക്കെ ഉണ്ടാവും, എപ്പോഴൊന്നും ഉണ്ടാവില്ല കേട്ടോ. അല്ലേ, ഒന്നുമില്ല, നീ പോയി ചായ ഉണ്ടാക്ക്. അപ്പൊ ജോലി ഉറച്ചാ, നീ പോയി ചായ ഉണ്ടാക്ക്. ആള് പാവാണ്. കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, മോങ്ങാതെ കുട്ടി മോങ്ങാതെ. കൃത്യമായി ഫീസ് തരുന്നവർക്ക് ഇനി സനാതന കോളേജിൽ പ്രവേശനമുള്ളൂ. എന്തത് പിള്ളേരില്ല? അന്ന് മാഷ് അമ്മയടുത്ത് പറഞ്ഞില്ലേ കിട്ടുമ്പോ തന്നാ മതിന്ന്? അയ്യോ, അതന്ന് അന്ന് ക്ലാസ് കുട്ടികളില്ലാത്തോണ്ട് നിങ്ങളെ കൈയും കാലൊക്കെ പിടിച്ച് എങ്ങനെയോ ദൈവസായം കൊണ്ട് ഞാൻ ഒരു വിധത്തിൽ ഇത് ഒപ്പിച്ചെടുത്ത്. അന്നത്തെ കോളേജാണോ ഇന്ന്? അഞ്ച് മാഷ് വന്നതിന് ശേഷം കുട്ടികളുടെ ഡബിൾ ഫീസായിട്ട് ഇങ്ങനെ ക്യൂ നിക്കുക. ഈ സനാതനത്തിലോട്ടൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കയറാൻ. ഒരാഴ്ചത്തെ അവധി? നോ നോ നോ, ഡിസിപ്ലിന്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റാ, അതുപോലെ തന്നെ ഫീസിന്റെ കാര്യത്തിൽ ഡബിൾ സ്ട്രിക്റ്റാ. അതെന്റെ ജന്മ സ്വഭാവ. നിങ്ങൾക്കിപ്പൊ ഇത്, എനിക്ക് അതല്ല തലവേന. പല മന്ത്രിമാരും റെക്കമെൻഡേഷന് വേണ്ടി ഫോൺ ചെയ്താ ഞാൻ എന്ത് ചെയ്യുന്ന? പക്ഷേ മാഷ എന്നെ പറ, ഈ കുട്ടി 3 മാസമായി ഇവിടെ ഫീസ് തന്നിട്ട്. അല്ല, ഞാൻ അറിയിച്ചു ചോദിക്കുകയാണ്, ഈ കുട്ടിക്ക് എന്താ ഈ സ്ഥാപനത്തിൽ ഷെയർ ഉണ്ടോ? മാസം മാസം നിങ്ങൾക്ക് ഞാൻ എണ്ണി തരണ്ടേ ശമ്പളം? എന്താ ഫീസ് കൊടുക്കാത്തത്? ഇതെന്താ ധർമ്മസ്ഥാപനം വല്ലതും ആണോ? വീട്ടിലെ കാര്യം വളരെ കഷ്ടമാണ്. അമ്മയ്ക്കിപ്പോ കമ്പനി പണിയില്ല. അച്ഛൻ അച്ഛൻ ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയി. ക്ലാസ്സിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടിയാണ് രാധ. ഓ, ഞാനതിന് എതിരൊന്നും പറഞ്ഞില്ലല്ലോ, പക്ഷെ ഫീസ് തരുന്നില്ലല്ലോ. രാധയുടെ ഫീസ് എന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോ. കുട്ടി ക്ലാസ്സിൽ പോ. മാഷേ മാഷേ, ഇത് വേണോ? സാറിനിപ്പോ എന്താ വേണ്ടത്? ഫീസ് വേണ്ട. അനന്തമാഷ് ഫീസ് കൊടുത്ത കാര്യം നീ നിന്റെ അമ്മയോട് പറഞ്ഞോ? ഞാൻ പറഞ്ഞു. മാഷ് ഒരു പ്രത്യേക ടൈപ്പാണല്ലേ, ആരോടും മിണ്ടാത്ത ഒരു പരുക്കൻ. ഏയ്, നമുക്കങ്ങനെ തോന്നുന്നതാവും, മാഷ് പാവമാണ്. ഹലോ ഇന്ദു, എങ്ങോട്ടാ പഠിക്കാനാ? കണ്ടാൽ അറിയില്ലേ. അതെ അതെ, കാര്യം കേൾക്കുന്നു. ഞാൻ റോപ്പിയാ. പറഞ്ഞു വരുമ്പോ അമ്മ വഴി നമ്മൾ ബന്ധുക്കളാ. വേണ്ട, ഞങ്ങൾ ബസ്സിൽ പോയിക്കോളാം. ഓ അല്ല, ഇത് നമ്മുടെ ഭാർഗവിമ്മയുടെ മോളല്ലേ. യുവർ ഗുഡ് നെയിം പ്ലീസ്? രാധ. ഓ, ഞാൻ ചന്ദ്രശേഖരൻ നായർ, ദുബായിൽ വ്യവസായിയാണ്. ഇപ്പൊ എങ്ങി പോന്നു ഒരു റെസ്റ്റിന്. ആ, എന്നാ രാധ കാര്യം കേൾക്കുള്ളൂ. വേണ്ട, ഞങ്ങൾ ബസ്സിൽ പോയിക്കോളാം. ബസ് വന്നു, പടി, നമുക്ക് പോവാം. ഇക്കാര്യത്തിൽ ഈ വണ്ടിക്ക് രാശിയില്ല. ഇതിനെ മാറ്റിക്കളെ. ഇത് ഭാർഗവി ചേച്ചിക്ക്, ഇത് രണ്ടും രാധയ്ക്ക്. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നല്ലോ കുഞ്ഞെ. അയ്യോ, അങ്ങനെ പറയരുത്. ദുബായിൽ നിന്ന് കൊണ്ടുവന്ന തുണിയെല്ലാം വീട്ടിൽ വെറുതെ കെട്ടിക്കിടക്കുക. അതൊക്കെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? പറഞ്ഞു വരുമ്പോ അമ്മ വഴി നമ്മൾ ബന്ധുക്കളും കൂടിയാ. ഭാർഗവി ചേച്ചിക്ക് അറിയോ, ഞാനിന്ന് ഏകനാണ്. ദുബായിലുള്ള എന്റെ ഫാക്ടറികൾ, ഇവിടുത്തെ സ്വത്തുക്കൾ, ഇതൊക്കെ അനുഭവിക്കാൻ ആരുണ്ട്? നിങ്ങളെപ്പോലത്തെ സാധുക്കളെ സഹായിക്കുക, അത് മാത്രമാണ് എന്റെ ആനന്ദം. ചിലപ്പോ തോന്നും ഈ സ്വത്തുക്കളൊക്കെ വാരിയിട്ട് കത്തിക്കാൻ. അങ്ങനെ പറയല്ലേ കുഞ്ഞെ, ഒരു കല്യാണം ഒക്കെ കഴിയുമ്പോ ഈ മനസ്ഥിതി ഒക്കെ മാറും. മാറുമല്ലേ. ഈ നാട്ടിൽ തന്നെ പാവപ്പെട്ട ഒരു പെൺകുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കണം, അതാണ് എന്റെ ആഗ്രഹം. അങ്ങനെ ഒരു ജീവിതം എന്നെങ്കിലും എനിക്ക് കിട്ടുമോ ഭാർഗവി ചേച്ചി? ആ മോളു വന്നു. മോളെ, ഇത് നമ്മുടെ വകയിലുള്ള ആളാ. നമ്മൾ തമ്മിൽ രാവിലെ കണ്ടിരുന്നു ചന്ദ്രശേഖരൻ വണ്ടി. സത്യത്തിൽ രാവിലെ രാധ ഇത്രയും മോശപ്പെട്ട വസ്ത്രങ്ങൾ ധരിച്ചു പോകുന്ന കണ്ടപ്പോ ഞാൻ കരഞ്ഞില്ലെന്നുള്ള അമ്മായി. ഇതൊക്കെ രാധയ്ക്കാ,
എനിക്ക് വേണ്ട. കേട്ടോ മായി, കേട്ടോ, ഈ പറഞ്ഞതിനർത്ഥം ഞാൻ എന്നെയാണെന്നല്ലേ. എനിക്കറിയാം ഈ ലോകത്തിൽ എല്ലാവർക്കും എന്നോട് വെറുപ്പാണ്. അയ്യോ മോനെ, അങ്ങനെയൊന്നും പറയരുത്. ഇല്ല മായി, ഞാൻ പോവാ. എടി മോളെ, ഈ കൊച്ചിന് എന്തോരു വിനയം. ഇതെല്ലാം നമുക്കാ. ഇന്ന് തന്നെ ഇതൊക്കെ ഒന്ന് തയ്പ്പിച്ചിടണം. നീ എന്താ വിളിച്ചത്? തള്ളേന്നാ? കിളവി തള്ളേന്നാ? ഇനി നീ എന്റെ കടയില് കാലെടുത്ത് കുത്തിയ നിന്റെ മുട്ടി ഞാൻ തെല്ലടിക്കും. അമ്പട, ഇറങ്ങി പോടാ. നീ എന്നെ പിരിച്ചിടാൻ പോവാ? അല്ലട, നിന്നെ അകത്ത് പിടിച്ചിരുത്താൻ. ഈ കട ഞാൻ കുടിച്ചില്ലെങ്കിൽ എന്റെ പേര് വകജനല്ല, എന്റെ അച്ഛൻ കുടിച്ചനല്ല. പോടാവുന്ന നീയും നിന്റെ ഒരു തൊഴിലാളിയായിരിക്കും. എന്നാൽ എന്റെ മാഷേ, മാഷിക്കറിയോ, നുള്ളി പെറുക്കി ഞാൻ മൂന്നാല് പന്നികളെ മേടിക്കാൻ വെച്ചിരുന്ന കാശ് ആ നായിന്റെ മോ എല്ലാം എടുത്തിട്ട് പോയി. ആ പിള്ളേരെ സൂക്ഷിച്ചു നിർത്തണം. എന്നാൽ എന്റെ മാഷേ, ഈ കോളേജിലെ ഇത്രയും തലതെറിച്ച പിള്ളേരെ മാഷ് ഒറ്റയ്ക്ക് നിലയ്ക്ക് നിർത്തി കളഞ്ഞല്ലോ. ചായ വന്നില്ല. ചായ ഇപ്പൊ തരാം. ആദ്യം ഈ പഴം തിന്ന്. അശോക്, ഹായ് ഇന്ദു. എന്റെ ഇടുവഴി തൊട്ടടുത്ത് എന്റെ അപ്പച്ചിയുടെ വീടാ. അവിടെ വന്നപ്പോഴാ അറിയുന്നത് ഇന്ദുവിന്റെ വീടാണെന്ന്. അപ്പൊ ഒന്ന് വരൂ, കയറിയിരിക്കും. ചേച്ചി, ഇതെന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ, ഇതിന്റെ ചേച്ചിയാണ്. ഇരിക്കൂ, ഞാൻ ചായ എടുക്കാം. തനിക്ക് വേണ്ടി ഇടികൊണ്ട വേദന ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ. ആ പിന്നെ ഇതെന്റെ ചേട്ടനാണ്, ഇത് എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ. അയാം അശോക്. ഓ, നീയാണല്ലേ അശോകൻ. ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ പെമ്പിള്ളേരും വീട്ടിൽ നീ പോവാറുണ്ടോ? നീയല്ലേ ഹമീദിനെ തല്ലിയത്? ഓ, സാറ് വലിയ തല്ലുകാരനാണല്ലേ. ഓ, അനുജത്തിക്ക് അഴിഞ്ഞാടാൻ ചേട്ടത്തിയുടെ ഒത്താശ. ഇങ്ങനൊരു ചേട്ടനെ കുറിച്ച് നേരത്തെ പറയാതിരുന്നത് തെറ്റായിപ്പോയി. എന്നോട് ക്ഷമിക്കോ അശോക്. എന്തു കരയാതിരിക്കേ, എനിക്കൊരു വിഷമമില്ലെന്ന്. കൊച്ചേട്ടൻ അങ്ങനെ ആയിപ്പോയി, ആർക്കും തിരുത്താൻ കഴിയില്ല. എന്നും തല്ലും പോലീസ് കേസും. കൊച്ചേട്ടനെ എതിർക്കാൻ ശക്തിയില്ലാത്ത പാവ അച്ഛൻ. സാരമില്ല, ഇന്ന് ക്ലാസ്സിൽ പോയിക്കോളൂ. കൊച്ചേട്ടന്റെ സ്വഭാവമൊക്കെ മാറുന്നേ. എന്റെ കടയുടെ മുമ്പ് ഇത് കുറയ്ക്കാതെ പോവില്ലടോ. അവിടുന്ന് നിങ്ങൾ എന്തിനാ മക്കനെ പിരിച്ചുവിട്ടത്? പണം മോഷ്ടിച്ചതിന്. ഇവിടെ ചോദിക്കാൻ പറയുന്ന യൂണിയൻ ഉണ്ട്. പിന്നെ രാധ പറയുന്ന എന്റെ വീടൊരു കൊട്ടാരം പോലെ ഉണ്ടെന്നാ. ദുബായിലുള്ള എന്റെ ബംഗ്ലാവ് വെച്ച് നോക്കുമ്പോ ഇത് അതിന്റെ ഒരു പുളിമുറിയുടെ അത്രേ ഉള്ളു. ആദ്യായിട്ടല്ലേ അവൾ അതുപോലത്തെ വീടൊക്കെ ചുറ്റി കണ്ടത്. പിന്നെ അമ്മായി, നിങ്ങൾക്ക് എപ്പ വേണമെങ്കിലും അവിടെ വരാം. അത് നിങ്ങളുടെ സ്വന്തം വീടാണെന്ന് കരുതിയാ മതി. അമ്മായി, എനിക്ക് അല്പം ചായ. അയ്യോ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം മോനെ. ഞാനൊരു കാര്യം ചോദിച്ചാൽ ഞാൻ സത്യം പറയാം. എന്നെ വിവാഹം കഴിക്കാൻ രാധിഷ്ടം. രാധ എനിക്ക് വേണ്ടി ചെന്ന ഏറ്റവും വലിയ ത്യാഗമായിരിക്കും.
മോനെ മധുരം കൂടുതൽ വേണോ? ശകലം കൂട്ടിട്ടോ. അല്ല മാഷെ, ഞാൻ കുറെ ചോദിക്കാൻ വിചാരിക്കുന്നേ. നിങ്ങൾക്ക് നാട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ എന്നല്ലേ പറയണേ? എന്നാ അവരും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നൂടെ? ആ ആലോചിക്കുന്നുണ്ട്. ഇത് എത്ര കാലം ആലോചിക്കും? പിന്നെ വേണ്ടി നല്ലൊരു കൂട്ടുണ്ടെങ്കിൽ ഉള്ളത് ആഫ് പൊട്ടനും. ആ ഞാനും അങ്ങനെയൊക്കെ തന്നെ. ഇനി ഇമ്മ വന്നോണ്ടും ഞാൻ കെട്ടൂല, വേണ്ടാന്നറിയും. ബാപ്പ വന്നോണ്ടും ഞാൻ വേണ്ടാന്നറിയും, കെട്ടൂല. പിന്നെ അമ്മയും ബാപ്പയും കൂടി കൊണ്ടുവന്നേ. അത് പിന്നെ നമ്മുടെ കുടുംബക്കാരെ തന്നെ. ഞാൻ കെട്ടില്ല. ആ ഓളെയാണ് നമ്മൾ വക്കീൽ ഇബ്രാഹിം ഇപ്പൊ കല്യാണം കഴിച്ചത്. പിന്നെ ഞാൻ കെട്ടി നമ്മളെ ജമീലനെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ കെട്ടിയതല്ല, അത് ഞാൻ കുടുങ്ങിപ്പോയതാ. ഈ ജമീലക്ക് ഞാനൊരു പിയാപ്പള ഉണ്ടാക്കി. കല്യാണത്തിന്റെ അന്ന് പിയാപ്പള വന്നില്ല. അവസാനം നഷ്ടം ഞാൻ കൊടുക്കുന്ന ഇടപോലെ ബാപ്പയും കൂട്ടി എന്നെ പിടിച്ചേച്ചി. ഞാൻ എവിടെ നിർത്തി കൊടുക്കാനേ? അങ്ങനെ ഞാൻ കെട്ടിയെന്നെ. അങ്ങനെ കെട്ടിപ്പോയതാ. കാര്യം എന്തൊക്കെയാലും കുറ്റം പറഞ്ഞോളൂട്ടോ. ഇവള് വന്നതിന്റെ ശേഷമാണ് എനിക്ക് ഈ കണ്ടു കാണപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായതും ഞാനൊരു നിലയിലെത്തിയതും. അല്ല, നിങ്ങൾക്ക് ഒരു നിലയിലൊന്നും എത്തണ്ടേ? ഒരു കല്യാണം ഒന്നും കഴിക്കണ്ടേ? ആര്? അമ്മ. നമ്മുടെ കല്യാണോ? ആ അമ്മ പറഞ്ഞല്ലേ. അമ്മ പറഞ്ഞെങ്കിലേ നിന്നെ കെട്ടുന്ന അമ്മയായിരിക്കും. ചെന്ന് പറഞ്ഞേക്ക്. എപ്പോഴും ഈ തമാശ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. നിന്നെ കെട്ടാ എനിക്ക് മനസ്സില്ല. എടീ നീ തന്നെ ആലോചിച്ച് നോക്ക്. ഞാനൊരു എം കോം കാരൻ, സുന്ദരൻ. നീയോ എട്ടാം ക്ലാസ്സും ഗുസ്തിയും പഠിപ്പും സൗന്ദര്യവും ഉള്ള നൂറുകണക്കിന് പെമ്പിള്ളേര് ലക്ഷങ്ങളുമായിട്ട് എന്റെ പിന്നാലെ ക്യൂ നിൽക്കുകയാണ്. പിന്നല്ലേ ഈ പട്ടിക്കാട്. എന്റെ പൊന്നു മോളെ, ഇതൊക്കെ ഒരു തമാശയല്ലേ? നിന്നെ അല്ലാതെ വേറെ ആരെയാ ഞാൻ കെട്ടുക? ഇടാ, നീ സുധയോട് എന്തൊക്കെയാ പറഞ്ഞത്? അവള് കരഞ്ഞോട് എന്റെ അടുക്ക വന്നിരുന്നു. അവള് പിണങ്ങുന്നത് കാണാൻ വേണ്ടി പറഞ്ഞതല്ലേ അമ്മേ? ആ ദേ വരുന്നുണ്ട്. ഇപ്പൊ ഒരു രസമുണ്ട്. അമ്മ കണ്ടു. അമ്മ എന്തിനാ വേണ്ടാത്തൊക്കെ ചെന്ന് സുധയോട് പറഞ്ഞു കൊടുത്തത്? അമ്മയോട് ഞാൻ എത്ര തവണ പറഞ്ഞിരിക്കുന്നു ഞാൻ എന്റെ പ്രൊഫസറുടെ മകൾ രമണിയെ കല്യാണം കഴിക്കുമെന്ന്. അമ്മേ, രമണിയെ ഞാൻ കെട്ടിയ എന്തൊക്കെ നേട്ടങ്ങളാണെന്ന് അറിയോ? കാറ്, ബംഗ്ലാവ്, സിറ്റിയിൽ ഒരു തിയേറ്റർ, അങ്ങനെ എന്തൊക്കെ സൗകര്യങ്ങളാ എനിക്ക് കിട്ടാൻ പോകുന്നതെന്ന് അറിയോ? അമ്മ ഇനി ഒന്നും പറയണ്ട. എന്റെയും രമണിയുടെയും കല്യാണം ഉടനെ നിശ്ചയിച്ചേ പറ്റൂ. ആ നല്ല ഐശ്വര്യമുള്ള കുട്ടി, പിടിപ്പത് പണം, അനന്തന് നന്നായിട്ട് ചേരും. കേശുമാവൻ എന്തായി പറയുന്നത്? ഞാനും സുധയായിട്ടുള്ള കല്യാണം എന്നേ നിശ്ചയിച്ചതാ അല്ലേ അമ്മേ? എങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ, ഞാൻ ഇറങ്ങട്ടെ. ആ അല്ല, കേശവമാൻ എന്താ ഇവിടെ? അനന്തന് ഒരാലോചനയുമായി വന്നതാ. എന്നിട്ട് എല്ലാവരും ഉറപ്പിച്ചു. പഠിപ്പും സൗന്ദര്യവും ഉള്ള നൂറുകണക്കിന് പെമ്പിള്ളേര് ലക്ഷങ്ങളുമായിട്ട് എന്റെ പിന്നാലെ ക്യൂ നിൽക്കുകയാണ്. പിന്നല്ലേ ഈ പട്ടിക്കാട്. സുധേ, സുധേ, ആഹാ, എന്റെ കല്യാണം നിശ്ചയിച്ച കാര്യം നീ അറിഞ്ഞാണല്ലോ. ദേ ഇതിനകത്തുണ്ട് അവളുടെ ഫോട്ടോ. എത്ര സുന്ദരിയാണെന്ന് നോക്കിയേ. നിന്നെ പോലെ കൊരങ്ങച്ചിയൊന്നും അല്ല. നോക്കിയോ. ആ നോക്കൂന്നേ. എനിക്ക് കാണണ്ട. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. നീ കണ്ടേ മതിയാവും. എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞില്ലേ? അത്ര ഗമയാണെങ്കിൽ കാണണ്ട. തനിക്ക് എപ്പോഴെങ്കിലും എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കാണണമെന്ന് തോന്നുകയാണെങ്കിൽ എന്നാ എടുത്ത് കണ്ടോ. ആ പിന്നെ ഞാനും അമ്മയും കൂടി കല്യാണപ്പുടവയും ആഭരണങ്ങളും ഒക്കെ വാങ്ങാൻ വേണ്ടി പോവുക. എന്റെ സുന്ദരിക്കുട്ടിക്ക് ബ്ലൗസൊക്കെ നന്നായിരിക്കണം. നീ തന്നെ നോക്കിയെടുത്തോ. ഈ സാരിയും ബ്ലൗസും ഒക്കെ അമ്മ തന്നെ വാങ്ങിച്ചോണം. സുധയുടെ ഇഷ്ടം അമ്മയ്ക്കല്ലേ അറിയൂ.
എന്റെ പുന്നാരമ്മ എന്താന്ന് വെച്ചാ വാങ്ങിച്ചു. നീ പോടാ അവിടുന്ന്. സ്വപ്നം കണ്ടതൊക്കെ മതി. അല്ല അത് പിന്നെ അമ്മ ഞാൻ പറയണ്ട, എല്ലാം ഞാൻ വാങ്ങിയിട്ടുണ്ട്. നീ വാ. നിനക്ക് എപ്പോഴെങ്കിലും എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കാണണമെന്ന് തോന്നുകയാണെങ്കിൽ ഇന്ന് എടുത്തു കണ്ടോ. ഇവിടെ ആരും ഇല്ലേ? അല്ല, രാധ അടുക്കള ജോലിയിലാണല്ലേ? അമ്മ ഇവിടെ ഇല്ല. ഓ, രാധ പറയുന്ന കേട്ടാ തോന്നും അമ്മയില്ലാത്ത സമയത്ത് വരാൻ പാടില്ലെന്ന്. എനിക്കറിയാം, രാധയ്ക്ക് എന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ല. അയ്യോ, അങ്ങനൊന്നും ഇല്ല. ഇരിക്കൂ, ഞാൻ ചായടാ. ഇന്നല്ലെങ്കിൽ നാളെ നീ എന്റെ സ്വന്തം ആകേണ്ടല്ലേ? പിന്നെന്താ ഇങ്ങനെ? Very important that the drawer signs a check before parting with it. The check without the drawer's signature is invalid. A signature can be made in fountain ink or with a ballpoint pen. Rana padivai class il late aayi varunu. Ini njan idu anuvadikkilla. Ee period kaniye Rana enna staff room il vannu kaanam. Go to your seat.
ഈയിടെയായി രാധയ്ക്ക് പഠിത്തത്തിൽ വലിയ അശ്രദ്ധയാണ്. ഞാനിതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. രാധയെക്കുറിച്ച് ഞാൻ ചിലതൊക്കെ കേൾക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി മാഷ് 3 മാസം ഫീസ് കൊടുത്തു, അത്രയല്ലേ ഉള്ളൂ? ഇതിന്റെ പേരിലാണല്ലോ മാഷ് കണ്ടമേൽ അവകാശം. ഇനി ഞാനും ഈ കോളേജിൽ ഒരു സാധാരണ വിദ്യാർത്ഥിനിയാണ്. മാഷ് എന്നെയും അതുപോലെ കണ്ടാൽ മതി. കുറച്ചുകാലമായി ശ്രീദേവിയുടെ കാര്യം പറയണമെന്ന് ആഗ്രഹിക്കുന്നു. വലിയ വലിയ കുടുംബങ്ങളിൽ നിന്ന് ഒരുപാട് കല്യാണാലോചനകളൊക്കെ വരുന്നുണ്ട്. ഞാനൊരു പിടിയും കൊടുക്കാതെ ഇങ്ങനെ ഒഴിഞ്ഞു മാറുക. എന്തിനാണെന്ന് അറിയണ്ടേ? എനിക്കറിയണ്ട. എന്നാൽ അറിയണം. ശ്രീദേവിയെ കണ്ട് അന്നേ ഞാൻ തീരുമാനിച്ചു ശ്രീദേവിയെ കല്യാണം കഴിക്കണം. കൊടിച്ചുപട്ടിയാ, വെറുതെ കുറയ്ക്കും, കടിക്കില്ല. ഈ പട്ടി കടിച്ചിട്ടേ മാറൂ. ചന്ദ്രശേഖരൻ തക്ക സമയത്ത് വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ അമ്മാവ, ദേഹമൊന്നും അധികം അനക്കരുത്. പൂർണ്ണ വിശ്രമം എടുക്കണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിക്രമനെ അങ്ങോട്ട് അയച്ചാൽ മതി. പിന്നെ പറഞ്ഞു വരുമ്പോ അമ്മ വഴി നമ്മൾ ബന്ധുക്കളാ. അപ്പൊ ഇറങ്ങട്ടാ. അയ്യോ, ആദ്യമായിട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ പോയാൽ അറിയില്ല. അവർക്ക് എപ്പോഴെങ്കിലും ആകാമല്ലോ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടൊക്കെ ഇറങ്ങണം കേട്ടോ. അമ്മാവൻ പറഞ്ഞില്ലെങ്കിലും ഞാൻ വരും. ശരി, അങ്ങനെ ആവട്ടെ. ദൈവമായിട്ടാ ആ കൊച്ചനെ അപ്പൊ എന്റെ മുമ്പ് പറഞ്ഞു വിട്ടത്. അച്ഛനത്തേക്ക് പോ. അയ്യോ, പിടിക്കരുത്. ഈ ദുനിയാവിൽ ജീവിക്കാൻ എന്തെല്ലാം വേഷം കെട്ടണം. പിന്നെ ആ ക്ലാസ് അങ്ങോട്ട് നോക്കി. സംസ്കൃതം സാർ ഒരു ആയിക്കൊണ്ട് കാപ്പി കൊടുക്കാൻ എനിക്കിപ്പോ. എന്തായി? എരുമ മൂത്രം മാതിരി ഉണ്ട്. കറക്റ്റ്. അതിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മാത്രം അറിയുള്ളൂ. ഉള്ളത് പറഞ്ഞ ഉറിയും ചിരിക്കും. അടിച്ച് പല്ലാക്കിയാൽ ആ ചെരിയും അവിടെ നോക്കും. പിന്നെ റഷീദേ, ആ റാഹേലും ഒപ്പം എവിടെയാ? പാർട്ടിക്കാര തള്ളൻ അടിച്ചോ അടിച്ചില്ലേ? അയ്യോ, ക്യാഷോ? ഇങ്ങനെ വിളിച്ചു കൂടിയിട്ടാണോ ക്യാഷ് ചോദിക്കുന്നത്? എനിക്ക് മാസം ശമ്പളം പോലും കിട്ടിയില്ല. അത്രയ്ക്ക് നീ എന്നെ കൊച്ചാക്കണ്ട. അയ്യോ കൊച്ചോ, ചേട്ടത്തി ഞാൻ കല്യാണം പോലും കഴിച്ചിട്ടില്ല. പിന്നെ കൊച്ചിങ്ങടെ കാര്യം, ചേട്ടത്തിയുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കൈ നോക്കാം. എന്റെ കർത്താവേ, ഇവന് തലയ്ക്ക് വട്ട. അത് നിങ്ങൾക്കാ? എന്റെ മാഷെ, ഞാനൊന്നും ചെയ്തില്ല. ഞാൻ മാഷിനെ കാണാൻ വന്നതാ. അപ്പൊ ഈ ജന്തു എന്നെ കളിയാക്കിയത്. അയ്യോ, എന്റെ റായലമ്മ അവന് ചെവി കേക്കത്തില്ല. ആഹാ, അയ്യോടെ മോനെ, എന്നാന്ന് എനിക്കത് നേരത്തെ പറയാൻ പാടില്ലായിരുന്നു. അതിന് ചേട്ടത്തി നേരത്തെ എന്നോട് ചോദിച്ചില്ലല്ലോ. എന്റെ പൊന്നു മാഷെ, ഒരു 10 ദിവസം ഞാൻ ഈ അറയത്തൊന്ന് ചുരുണ്ടു ഓടിക്കോട്ടെ. വളരെ വിഷമിച്ചിട്ടാ മാഷെ ഞാൻ പറഞ്ഞത്. ഇവന് ഞാനൊരു കൂട്ടുമായല്ലോ. പാവാണ് ചേട്ടത്തി. അല്ല റാഹലമ്മ, അത് മാഷെ സമ്മതിച്ചു, ഞാൻ പറഞ്ഞില്ലേ. ചേട്ടത്തി ബാ. ചേട്ടത്തെ കണ്ട മരിച്ചുപോയ എന്റെ അമ്മ ജീവനോടെ വന്നതുപോലെ തന്നെ. എനിക്ക് അതുപോലെ തന്നെ നിന്നെ കണ്ടപ്പോ എന്റെ മോനെ പോലെ തോന്നി. മോനെ, കഞ്ഞിണ്ട് ഇച്ചിരി എടുക്കാൻ. എന്തിനാ അമ്മച്ചി ഇപ്പൊ പഞ്ഞി?
പഞ്ഞിന്റെ ചെവിയിലിട്ടടക്കാൻ. ആ പിന്നെ കളിയാക്കിയതാണല്ലേ. എന്റെ കർത്താവേ, ഞാൻ എങ്ങനെ ഈ ചെകിടന്റെ കൂടെ ജീവിക്കാനാ? അല്ല ദേ ഒന്ന് നിക്കിയെന്ന് റഷീദോ, താൻ എവിടെയായിരുന്നു? തന്നെ ഒന്ന് കാണാൻ കൂടെ കിട്ടുന്നില്ലല്ലോ. ഞാൻ ഭയങ്കര ബിസിയല്ലേ, ഞാൻ നിങ്ങളെ കുറിച്ച് ആലോചിക്കാത്ത ദിവസല്ല. അല്ല എന്താ നിങ്ങൾ ഉദ്ദേശം? എനിക്ക് ആ വില്ലേജ് ആഫീസ് വരെ ഒന്ന് പോണം. അതല്ല ഞാൻ ചോദിച്ചേ, നിങ്ങൾക്ക് രണ്ട് പെൺകുട്ടികളില്ലേ, അവരെ ആർക്കെങ്കിലും ഒന്ന് പിടിച്ചു കൊടുക്കണ്ടേ? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല റഷീദേ, നിനക്കറിയാലോ ഈ ഇരിക്കുന്ന വീടും പുരയിടവും കൂടെ പണയത്തില്ല. എനിക്കൊരു പുത്രനുണ്ടല്ലോ, അവൻ എങ്ങനെയെങ്കിലും ഒരു ഗതി പിടിക്കട്ടെ എന്ന് കരുതി ചെയ്തതാ, അതും അവൻ നശിപ്പിച്ചു. പെണ്ണ് യോജിച്ച് ഒറ്റുപിടി ആൾക്കാർ വരുന്നുണ്ട്, പക്ഷേ കൂലിവേലക്കാരനാണേലും അവനും ചോദിക്കുന്നത് പിടിപ്പത് പൊന്നും പണവുമാ. നിങ്ങൾ വേജാറാവാണ്ടിരിക്കെ, അതിനല്ലേ ഉസ്മാനിയ മാരേജ് ബ്യൂറോ. നിങ്ങൾക്ക് എന്താ നഷ്ടം? അവിടം വരെ വന്ന് ഒന്ന് പേർ രജിസ്റ്റർ ചെയ്യണം, ഇത്രല്ലേ ഉള്ളൂ. നിങ്ങളെ പെൺകുട്ടിയേക്ക് പറ്റ ഭർത്താക്കന്മാരെ ഞാൻ കൊണ്ടുതരും. അതൊന്നും നടക്കില്ല റഷീദേ. നടക്കും, ഒന്ന് പരീക്ഷ നോക്ക. ഞാൻ നാളെ രാവിലെ തരാം. ഒരു അഞ്ചു രൂപ എടുക്കാം സാറേ. എന്നാത്തിന്? പെട്രോളൊക്കെ തീ വിലയാന്ന്. അതിനനുസരിച്ച് മീറ്ററിലും കൂട്ടിയിട്ടുണ്ടല്ലോ. ഞങ്ങൾക്ക് യൂണിയൻ ഉണ്ട്. യൂണിയൻ ഉണ്ടെങ്കിൽ കൊണ്ടുപോയി കേസ് കൊടുക്കും. ശ്രീദേവി അല്ലേ? അതെ, അനന്തനെ പെട്ടെന്ന് കണ്ടപ്പോ ഒരു സർപ്രൈസ് ആയിപ്പോയി എനിക്കും. അല്ല ശ്രീദേവി ഇവിടെ? കൊള്ളാം, എന്റെ നാട്ടിൽ വന്നിട്ട് ഞാനിത് തിരിച്ചു ചോദിക്കുക വേണ്ടത്. വളരെ നാളുകൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ച അല്ലേ? ഓട്ടോഗ്രാഫ് എഴുതി പിരിയുമ്പോ നമ്മൾ പറഞ്ഞത് എത്ര ശരിയായിരുന്നു. വീണ്ടും കണ്ടുമുട്ടുന്ന പഴയ സ്വഭാവം ഇപ്പോഴും മാറിയിട്ടില്ലല്ലേ. അനന്തനെ കണ്ടാൽ ഒരു മാറ്റവുമില്ല, അതുപോലെ തന്നെ. ആ ഒന്ന് ചോദിക്കാൻ മറന്നു, അനന്തനും ജോലിയായോ? ചേച്ചി എന്താണ് ഇവിടെ? എന്റെ അനിയത്തിയാണ്. എന്തു ചേച്ചി, ഈ അനന്ത മാഷിന്റെ കാര്യമാണ് ഞാൻ പറയാറുള്ളത്. ചേച്ചിക്ക് എങ്ങനെ മാഷ അറിയാം? ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാണ്. ഹായ്, അതിശയായിരിക്കുന്നല്ലോ. എന്തോ ശ്രീദേവിയെ പോലെ തന്നെ അടക്കം ഒതുക്കമുള്ള കുട്ടി, പഠിക്കാനും മോശമൊന്നുമല്ല. അപ്പൊ പഠിക്കുന്നില്ല എന്നർത്ഥം. ആ ബസ് വന്നു, ഞങ്ങൾ പോട്ടെ. വാ. അതെ വേണ്ട വേണ്ട വേണ്ട, ഓറൈറ്റ്. ചെക്കൻ കൊല്ലത്തേരനാ, പക്ഷെ ജോലി വിടെ അടുത്തൊക്കെ തന്നെ. സർക്കാർ സർവീസിലാ? അല്ല, പാരലൽ സർവീസിൽ. പാരലൽ സർവീസോ? അതെ, പാരലൽ കോളേജിൽ. അല്ല, നിങ്ങൾ ഈ സർക്കാർ സർവീസിലുള്ളവർക്ക് മാത്രമേ മോളെ കെട്ടിച്ചു കൊടുക്കുള്ളൂ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, കാലവിടെ ആർക്കും വേണ്ടി കാത്തിരിക്കില്ലട്ടോ. പെണ്ണ് മൂത്ത് നരച്ച് മൂക്കൂടെ പല്ലറിയേണ്ട ശേഷം നിങ്ങൾ മലപ്പുറം ജില്ലയും ഒരു മാരുതിക്കാരും കൊടുക്കാന്ന് പറഞ്ഞാലും ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കൂലട്ടോ. മൂപ്പർക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടല്ല, ഇന്ന ഒരാളെ നിർബന്ധം കൊണ്ട് മാത്രം. എന്നാൽ എനിക്കിതിൽ വല്ല കമ്മീഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കണ്ടോ. എന്താ അയാളുടെ പേര്? അനന്തമാഷ്. ശ്രീദേവി കുഞ്ഞിന് നന്നായിട്ട് ചെയ്തു. അല്ല ശ്രീദേവി, വരൂ, ഇരിക്കൂ. കുടിക്കാൻ ചായയോ കാപ്പിയോ? താങ്ക്സ്, ഒന്നും വേണ്ട. വിശേഷിച്ച്? കാര്യമുണ്ട്. റഷീദ് വീട്ടിൽ വന്നിരുന്നു. അതവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം. അനന്തനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പഠിച്ചിരുന്ന കാലം മുതലേ അനന്തനോട് എനിക്ക് ബഹുമാനമാണ്. പക്ഷേ അനന്തൻ, ഈ ശ്രീദേവി ആരാണെന്ന് അനന്തനറിയാമോ?
അനന്തനെ അറിയില്ല. ഇപ്പൊ അനന്തനെ അറിയണം. അറിഞ്ഞേ പറ്റൂ. അയ്യോ, ഓടി വരണേ, ബൈക്കിൽ നിന്ന് വീണേ. വിളിച്ചു കൂടാ ചേട്ടാ. രാവിലെ തന്നെ ചവിട്ടും കുലുക്കം തുടങ്ങി, ഒച്ച കേക്കാ. നീ വിളിച്ചു കൂടാ. അയ്യോ ഓടി വായോ, ദാ ചേട്ടൻ ബൈക്കിൽ നിന്ന് വീണേ. ചേച്ചി ഓടി വായോ, ദാ ചേട്ടൻ ബൈക്കിൽ നിന്ന് വീണേ. അയ്യോ ചേച്ചി, ഒന്ന് പിടിച്ചേരെ, എല്ലാം ഒടിഞ്ഞാ തോന്നുന്നു. നീ അവിടെ കിടക്ക്, ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഫോൺ ചെയ്യാം, അവർ ആംബുലൻസ് ആയിട്ട് വരും കേട്ടോ. അയ്യോ വേണ്ട ചേച്ചി, അതിന്റെ ആവശ്യമൊന്നുമില്ല, അപകടമൊന്നും പറ്റില്ല, ഒന്ന് സ്ലിപ്പായതല്ലേ ഉള്ളൂ. എടാ നിന്നെ എനിക്കറിയില്ലേ, ഇതില് പോകുമ്പോഴൊക്കെ നിന്റെ ബൈക്കിന് എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടാവും. അതാ ചേച്ചി മനസ്സിന്റെ ഒരു യോജിപ്പ്, ഇവിടെ വരുമ്പം ബൈക്ക് താനെ നിന്നുപോകും. ചേച്ചിയോടുള്ള ബന്ധത്തിന്റെ ഒരു ദൃഢതയെ. പിന്നെ പുതിയ ടീച്ചറും കുട്ടികളൊക്കെ വന്നെന്ന് കേട്ടു, ചുമ്മാ ഒന്ന് പരിചയപ്പെട്ട് സ്റ്റെപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവാന്ന് വിചാരിച്ചു. ചേച്ചി ചായ എടുത്തോ, നല്ല ചൂട് വേണം. നീ പോയിട്ട് നാളെ രാവിലെ വാ. ചേടാ ഇത് കൊണ്ടുപോയിക്കോ, ഒരു വീട്ടിൽ കേറി പറ്റണമെങ്കിൽ. ബ്യൂട്ടിഫുൾ. അല്ല, ഞാൻ ഈ കുട്ടികളുടെ നൃത്തം മനോഹരമായിരിക്കുന്നു എന്ന് പറയായിരുന്നു. അതെ അതെ, ചെരുപ്പ് ഞാൻ ഊരാൻ തുടങ്ങിയായിരുന്നു. ശ്രീദേവി എന്നല്ലേ പേര്, ഞാൻ ബാലു, നിങ്ങളുടെ ഒരു ആരാധകനാണ്. ശ്രീദേവിയുടെ പല നൃത്ത പരിപാടികളും ഞാൻ കണ്ടിട്ടുണ്ട്, അപാര മൂമെന്റ്സ്. ഞാനിങ്ങ് നൃത്തം അവതരിപ്പിച്ചിട്ടില്ലല്ലോ. ഇല്ലേ, തിരുവനന്തപുരത്ത് കനകക്കുന്ന് കൊട്ടാരത്തിൽ വെച്ച് ഞാൻ കണ്ടതല്ലേ. അത് വേറെ ആരെങ്കിലും ആയിരിക്കും. ആണോ, പിന്നെ ആരാത്, ഇതുപോലെ മനോഹരമായ മുഖം. ഏ, കുച്ചുപ്പുടി അറിയാമോ? അറിയാം. ആ കുച്ചുപ്പുടി എന്റെ ദൗർബല്യമാണ്, ചേച്ചിയോട് ചോദിച്ചാൽ അറിയാം. നൃത്തം ചെറുപ്പത്തിലേ എന്റെ രക്തത്തിൽ അലിഞ്ഞുപോയി. എന്റെ നൃത്തജ്ഞാനത്തെ കുറിച്ച് ചേച്ചി എപ്പോഴും പുകഴ്ത്തി സംസാരിക്കാറുണ്ട്. ഇതുവരെ ചേച്ചി എന്നെ കുറിച്ചൊന്നും ശ്രീദേവിയോട് പറഞ്ഞില്ലേ? ഇല്ല. എന്നാ മറന്നുപോയതായിരിക്കും. ആ മോളെ, എല്ലാം നല്ലപോലെ പഠിക്കുന്നുണ്ടല്ലോ. ആ കേട്ടോ ശ്രീദേവി, ഞാൻ എപ്പ മദ്രാസിൽ ചെന്നാലും അവിടെ അടയാർ കലാകേന്ദ്രത്തിൽ കയറാതെ പോവില്ല. ഓ, അതിപ്പോ കലാക്ഷേത്രമാക്കിയോ? ആ ശ്രീദേവി, വല്ല ആവശ്യമുണ്ടോ ബാലു ഈ വിവരമില്ലായ്മ എഴുന്നള്ളിച്ചിട്ട്? കേട്ടോ ശ്രീദേവി, ഞങ്ങളുടെ കുടുംബത്തിൽ കല എന്നുള്ള രണ്ടക്ഷരം ഏഴ് അയലൊക്കെ തുടി പോവാത്തത് ഇവ മാത്രമേ ഉള്ളൂ. പിന്നെ നെത്തം കാണുന്നത് ഉറുമ്പിക്കൂട്ടി പോയിരിക്കുന്ന ഒരുപോലെയാണെന്നാ ഇവന്റെ അഭിപ്രായം. ചേച്ചി, ചേച്ചി തമാശ പറഞ്ഞാണ്, ചില സമയത്ത് ഇതുപോലെ ചില കാച്ചു കാച്ചാ നമ്മൾ ചിരിച്ചിരിച്ചിരിച്ചിരിച്ച് മോളെ. ആ മതി മതി, ഇങ്ങോട്ട് വാ. എന്നാ ഭാരതനാട്യം നടക്കുന്നു. ചെരുപ്പ് മറന്നുപോയി. എടാ എന്തിനാണ് നീ ഇങ്ങോട്ട് വരുന്നതെന്ന് എനിക്കറിയാം. ഇനി ആക്സിഡന്റ് എന്ന് പറഞ്ഞു ഇങ്ങോട്ട് വന്നാലേ നിന്റെ മുട്ടി ഞാൻ തല്ലി ഒടിക്കും. അങ്ങനെ ഞാനും ബാലുവുമായി പരിചയപ്പെട്ടു. എല്ലായ്പ്പോഴും തമാശയും ഒരു കൊച്ചുകുട്ടിയുടെ സ്നേഹവും വാരി വിതറിയ ബാലുവിനോട് ഞാൻ അറിയാതെ തന്നെ എന്റെ മനസ്സടുത്തുപോയി. എനിക്ക് ബാലുവും ബാലുവിന് ഞാനും മാത്രമായ എത്രയെത്ര സായാഹ്നങ്ങൾ. അയ്യോയ്യോ, അങ്ങനെ അങ്ങ് പോയാലോ, കാത്തു നിന്ന് കാത്തു നിന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. ഞാൻ പറഞ്ഞില്ലല്ലോ കാത്തു നിൽക്കാൻ. പറഞ്ഞില്ല, ഞാൻ അകത്തോട്ട് വരാമെന്ന് വിചാരിച്ചാ, പക്ഷെ ചേച്ചിയുടെ ലാത്തി ഉണ്ടല്ലോ, സഹിക്കാൻ പറ്റത്തില്ല. ശ്രീദേവിയെ കണ്ട് ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി. എനിക്കിതൊന്നും ഇഷ്ടമല്ല. എനിക്കിഷ്ടമാണ്. ജീവിതകാലം മുഴുവൻ യാതൊരു ബാധ്യതകളും ഇല്ലാത്ത ഒരു നർത്തകിയായി കഴിയണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ബാലുവിനെ കണ്ടപ്പോ. പിന്നെ നമുക്കിങ്ങനെ കറങ്ങി അടിച്ച് ജീവിതം കഴിച്ചാ മതിയോ? എനിക്ക് നിർബന്ധമൊന്നുമില്ല, നാളെ മുതൽ ഞാൻ വരുന്നില്ല, പോരെ. അയ്യോ പൊന്നെ, ചതിച്ചുകളല്ലേ. എടോ, നമുക്കും വേണ്ടേ സ്വന്തമായിട്ട് ഒരു കലാക്ഷേത്രമൊക്കെ, അതിനകത്ത് ഒരു കൊച്ചു ബാലുവും ഒരു കൊച്ചു ശ്രീദേവിയും. ആഗ്രഹം മനസ്സിൽ വെച്ചോണ്ടിരുന്നാ പോരാ. ചൊണയുണ്ടെങ്കിലേ എന്റെ അച്ഛന്റെ അടുത്ത് പോയി ചോദിക്ക്. മൂപ്പിൽസ് എങ്ങനാ, ഒടക്കനാണോ? എന്റെ അച്ഛനെ മൂപ്പിൽസ് എന്ന് വിളിച്ചാലുണ്ടല്ലോ. എന്റെ അമ്മായിയപ്പനെ എന്ത് വിളിക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും, താനാരാ ചോദിക്കാൻ. അയ്യോ ഈ ബാലുവിന്റെ കാര്യം, ബാലു ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്. താൻ ഒന്നും പറയണ്ട, നാളെ രാവിലെ കൃത്യം 10 മണിക്ക് മിസ്റ്റർ ബാലു അവിടെ എത്തിയിരിക്കും.
ഇവിടെ ആരില്ലേ? ശ്രീദേവി, ശ്രീദേവി ആരാ? ശ്രീദേവി ഇവിടെ ഇല്ലേ? താൻ ആരാ? ഞാൻ ബാലു. ബാലുവോ? തനിക്കിപ്പോ എന്താ വേണ്ടത്? എനിക്ക് ശ്രീദേവിയുടെ അച്ഛനെ ഒന്ന് കാണണം. ശ്രീദേവിയുടെ അച്ഛൻ ഞാൻ തന്നെയാ. അയ്യോ, അമ്മാവനായിരുന്നു, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ആ ശ്രീദേവിയുടെ അതേ ഫേസ് കട്ട് എന്റെ. ഇരുന്നാട്ടെ, കസേലോട്ട് ഇരുന്നാട്ടെ. ശ്രീദേവി താൻ ആരാ? എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ പിടിച്ചിരുത്താൻ? അതൊക്കെ പറയാനല്ലേ ഞാൻ വന്നത്. എന്താ ശ്രീദേവി നോക്കിക്കുന്നത്? പോയി ചായ കൊണ്ടുവാ. അമ്മാവന് ചായയോ കാപ്പിയോ? എനിക്ക് ചായ മതി. ഇതാണ് എനിക്ക് ദേഷ്യം വരുന്നത്. പോയി ചായ കൊണ്ടുവരാൻ. ചായ കുടിക്കണോ കാപ്പി കുടിക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. താൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാ പറ. അപ്പൊ അമ്മാവനൊന്നും അറിഞ്ഞില്ലേ? ഇത് നല്ല കൂത്ത്. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാണ് ശ്രീദേവി. താൻ കെട്ടാൻ പോകുന്ന പെണ്ണോ? അത് താനാണോ തീരുമാനിക്കുന്നത്? എന്താ അമ്മാവ ഇങ്ങനെയൊക്കെ? അമ്മാവനാ, താൻ വന്നപ്പോഴേ മുതൽ തന്റെ ഈ വിളി ഞാൻ ശ്രദ്ധിക്കുകയാണ്. ഏത് മുറയിലാണോ ഞാൻ തന്റെ അമ്മാവനായത്? മോളെ കെട്ടിക്കഴിഞ്ഞാ പിന്നെ അമ്മാവനല്ലേ. ഞാൻ അഡ്വാൻസ് ആയിട്ടൊന്നും വിളിച്ചതേ ഉള്ളൂ. ശ്രീദേവി ഒന്നും പറഞ്ഞില്ലേ? അതിന് താന് ശ്രീദേവിയായിട്ട് എന്താ ബന്ധം? ഞങ്ങള് ഭയങ്കര ബന്ധത്തില. ശ്രീദേവി പറഞ്ഞായിരുന്നു അമ്മാവൻ വളരെ ഡീസന്റ് ആണ്, വലിയ തറവാട്ടി പിറന്നാണെന്നൊക്കെ. മാത്രായിട്ടുള്ള ചെറുപ്പക്കാരെയൊക്കെ വലിയ ഇഷ്ടമാണെന്ന്. എടി ശ്രീദേവി, ആ ചായ വന്നു, ചായ വന്നു. ആ അമ്മാവൻ കുടിച്ചാട്ടെ. ചൂടാറുമ്പോ കുടിച്ചാട്ടെ. ശ്രീദേവി, നമ്മൾ തമ്മിൽ അടുപ്പാണെന്നുള്ള കാര്യം നീ അമ്മാവനോട് പറഞ്ഞില്ലായിരുന്നു? അവള് പറഞ്ഞാണ്. അമ്മാവൻ മറന്നുപോയ. ഇയാള് പറയുന്നൊക്കെ സത്യമാണോ? അയ്യോ സത്യമാണോ? അമ്മാവൻ ഉണ്ടായിരുന്നു. എന്താ ഇന്നിട്ട് നാം ഇറങ്ങിപ്പോയോ? നിന്നോടോ ചോദിച്ചത്? ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞപ്പോ വിശ്വാസമില്ലായിരുന്നല്ലോ. അമ്മാവൻ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. ഈ വന്ന കാലത്ത് ഇത്രയും സ്മാർട്ടായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ മരുമകനായിട്ട് വരുവാന്ന് പറഞ്ഞാ അതിന്റെ ക്രെഡിറ്റ് അമ്മാവനോടല്ലേ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഞാൻ തന്നെ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അടുത്ത ആഴ്ച അമ്മാവൻ വീട്ടിലോട്ട് വന്ന് എല്ലാം വിശദമായി അന്വേഷിച്ചിട്ടൊരു തീരുമാനം എടുത്താ മതി. നിലവിളക്കിന്റെയും നിറവറയുടെയും അകമ്പടിയില്ലാതെ ബാലു എന്റെ കഴുത്തിൽ താലി കെട്ടി. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി ഞാനാണെന്ന് തോന്നിയ നിമിഷം അതായിരുന്നു. കൗമാരം മുതൽ സ്വപ്നം കണ്ടിരുന്ന എന്റെ മുന്നിൽ ബാലു ദാമ്പത്യത്തിന്റെ വാതിൽ തുറന്നിട്ടു. ഈ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, ആദ്യ രാത്രിയിൽ മഴ പെയ്താൽ ആദ്യത്തേത് പെൺകുഞ്ഞായിരിക്കും. അത് ഉടനെ ഉണ്ടാകും. എന്താ ഉടനെ വേണ്ടേ? അല്ല, ശ്രീദേവിക്ക് ആൺകുഞ്ഞു വേണോ പെൺകുഞ്ഞു വേണോ? എന്താ വേണ്ടെന്ന് വെച്ചാ ഇപ്പൊ പറയണം, അതനുസരിച്ച് വേണം നമ്മുടെ. സത്യത്തിൽ ശ്രീദേവി എനിക്ക് സ്വന്തമായി കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ നേടിയെന്നൊരു തോന്ന. എന്താ ശരിയല്ല? ആർക്കാലും വരാൻ കണ്ടൊരു സമയേ. ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഒന്ന് പതുക്കെ പറയൂ, എനിക്കിപ്പോ വരാൻ പറ്റില്ല, നാളെ സംസാരിക്കാം. ഇന്നെന്റെ ആദ്യ രാത്രിയാണ്. ഞങ്ങൾ അറിയാതെ കല്യാണം കഴിച്ച ആദ്യ രാത്രി ആഘോഷിക്കാമെന്ന് കരുതിയോ? സാരമില്ല, ആദ്യ രാത്രി നാളെ ആകാമല്ലോ. പക്ഷേ നാളത്തേക്ക് മാറ്റിവെക്കാൻ പറ്റിയ കാര്യമല്ല, നീ ഇപ്പൊ തന്നെ പുറപ്പെടണം. ഇല്ല, ഞാൻ വരില്ല. നീ വരില്ല എന്ന് പറയുന്നത് കേട്ട് ഞാനങ്ങ് പോകില്ല. നിനക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ അവിടെ ഒന്ന് പറയും, എല്ലാരും വന്നിട്ടുണ്ട്. അസീസ, ഈ മഴയത്ത് കാറ്റും മഴയും വെയിലുമൊന്നും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രശ്നമല്ലെന്ന് നീ തന്നെയല്ലേ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്? വരൂ. അസീസേ, ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് പറയാം, ഇന്നത്തെ രാത്രി എന്നെ ഒന്ന് ഒഴിവാക്കി തരണം. ബാലു, തമാശ പറയാനുള്ള സമയമല്ല ഇത്. മാസങ്ങൾക്ക് മുമ്പ് നീ തന്നെയല്ലേ ഈ ദിവസം തീരുമാനിച്ചത്? ബോംബ് വെക്കാൻ നിന്നേക്കാൾ എക്സ്പെർട്ട് വേറെ ആരും ഇല്ലല്ലോ. പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. കേൾക്കാം. പക്ഷെ ഇന്ന് രാത്രി
10:55 എന്ന സമയം തെറ്റിപ്പോയാൽ, ബാംഗ്ലൂർ എക്സ്പ്രസിലെ 11 നമ്പർ ബോഗി പാലം കടന്നുപോയാൽ മാസങ്ങളായി നാം കാത്തുനിന്ന നമ്മുടെ പ്രതിയോഗി രക്ഷപ്പെടും. നിങ്ങൾ എന്ത് പറഞ്ഞാലും പറ്റില്ല, ഞാൻ പോകും. ഇല്ല ബാലു, നീ പോകില്ല. എന്നും മെജോറിറ്റിയുടെ അഭിപ്രായത്തിനാണല്ലോ നാം വിലകൽപ്പിച്ചിരുന്നത്. കേടാ, ഇല്ല, നിങ്ങളുടെ കൂടെ കൂടാൻ ഇനി ആവില്ല. ശ്രീദേവി, നീ എന്നെ നീ എന്നെ ഒരിക്കലും ശപിക്കരുത്. ഞാൻ അറിയാതെയാണെങ്കിലും എന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദി. അനന്തന്റെ മുന്നിൽ താലി കെട്ടാൻ ഞാൻ കഴുത്തു നീട്ടിത്തരാം. എന്റെ ശരീരം മാത്രമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിറയെ ബാലുവാണ്. ബാലു മാത്രം, അവിടെ ആർക്കും പ്രവേശനമില്ല. ഹലോ മിസ് ശ്രീദേവി, അനന്തമാഷെ കാണാൻ പോയിട്ട് വരികയായിരിക്കും അല്ലേ? അനന്തമാഷ് വളരെ നല്ലവനാ. ആ പിന്നെ കല്യാണത്തിന് വിളിക്കണം. വിളിച്ചില്ലെങ്കിലും ഞാൻ വരും. മംഗളാശംസകൾ നേരാ. കഴുകടെ മോളെ, നിന്നെ ഞാൻ കണ്ടോളാം. നീ നന്നായി പഠിക്കുന്നില്ലേ മോളെ? എങ്ങനെ പഠിക്കാതിരിക്കും? അനന്ത മാഷല്ലേ പഠിപ്പിക്കുന്നത്. ഓ, ഇനി മാഷെന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ എന്താ ചേച്ചി വിളിക്കേണ്ടത്? ചേട്ടാന്നല്ലേ.
നീ എന്തായി പറയുന്നത്? റഷീദ് എന്റെ അടുത്ത് പറഞ്ഞല്ലോ മാഷി ചേച്ചിയെ കാണാൻ വരുമെന്ന്. മോക്ക് ഇത്രയായിട്ടും ഈ ചേച്ചിയെ മനസ്സിലായില്ലേ? ആ നീ ഇടന്ന് ഉറങ്ങാൻ നോക്ക്. ചേച്ചി ഞാൻ ഒന്ന് ചോദിക്കട്ടെ? ഒന്നും ചോദിക്കണ്ട, മര്യാദയ്ക്ക് ഇടന്ന് ഉറങ്ങാൻ നോക്ക്. എനിക്കറിയാം മാഷെ കുറിച്ച് ചോദിച്ചപ്പോ ചേച്ചിയുടെ ഒരു ഗൗരവം. ഇങ്ങോട്ട് എന്നല്ല വരാൻ പോകുന്നത്, ഞാൻ വച്ചിട്ടുണ്ട്. എടി നീ നാളെ നേരത്തെ എത്തിനേ. ഈ പറയുന്ന ആള് നേരത്തെ എത്തിയാ മതി. എന്നാ ഞാൻ പോട്ടെ. ബൈ. ആ അശോകൻ എന്താ ഇവിടെ നിന്ന് കളഞ്ഞത്? വെറുതെ ഇന്ദുവിനൊന്ന് കാണാൻ. എന്താണ് ആ കാര്യം? ഞാൻ ഇന്നലെ തന്നെ ഇംഗ്ലീഷ് ബുക്കിൽ ഒരു ഫോട്ടോ വെച്ച് മറന്നുപോയി. അതൊന്ന്. അയ്യോ ഇനി എവിടെയെങ്കിലും വീണിട്ടുണ്ടാവോ? ആവോ അയ്യോ ഇതിലില്ലല്ലോ. അത് ഇവിടെ. അശോക് കൈയെടുക്ക്. ഇന്ദു, ഇന്ദുവിന് എന്നെ ഇഷ്ടമല്ലേ? ഞാനൊരു പാവപ്പെട്ടവളാണ്. അശോകൻ എന്നെ സ്നേഹിക്കുന്നത് തെറ്റാണ്. നിങ്ങളൊക്കെ വലിയ ആൾക്കാരല്ലേ, എന്നേക്കാൾ നല്ലൊരു പെൺകുട്ടിയെ അശോകന് കിട്ടും. എന്നെ മറന്നേക്ക് എന്നൊക്കെ ഞാൻ പറയുമെന്നായിരിക്കും അശോകന്റെ മനസ്സിലെ കണക്കുകൂട്ടലുകൾ, അല്ലേ? അശോക്, ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയോട് ഒന്ന് ചിരിച്ചാൽ സംസാരിച്ചാൽ അത് അവളെ പ്രേമിക്കാനുള്ള ലൈസൻസ് എന്നാണോ നിങ്ങളുടെയൊക്കെ ധാരണ? എനിക്കൊന്നും കേൾക്കണ്ട. ഇതിനുവേണ്ടിയായിരുന്നോ നിങ്ങൾ എന്നോട് സൗഹൃദം കാട്ടിയത്? കഷ്ടം, എനിക്കിപ്പോൾ ലജ്ജ തോന്നുന്നു അശോക് നിങ്ങളോട് ഇത്ര ഫ്രീ ആയിട്ട് ഇടപെട്ടതിൽ. അതോടൊപ്പം ഒരു നല്ല സുഹൃത്തെന്ന് കരുതിയിരുന്ന ആൾ നഷ്ടപ്പെട്ടല്ലോ എന്ന ദുഃഖവും. കുഴപ്പമില്ല, ഞാനേ കണ്ടിട്ടുള്ളൂ, ശരിയായില്ലല്ലേ? ഞാൻ ശരിയാക്കി തരാ. നല്ല ഉഗ്ര സാധനം. വീട്ടിൽ സ്കോച്ച് ഒന്നും ബാക്കിയില്ലേ? സ്കോച്ചോ? ആർക്ക് വേണം? എന്റെ പട്ടിക്ക് വേണം. എനിക്കിഷ്ടം നാടൻ ചാരായ. ദേ കണ്ടോ കണ്ടോ, ഇതാണ് രാജ്യസ്നേഹം. നാടൻ വാങ്ങൂ നാട് നന്നാക്കൂ എന്ന് കേട്ടിട്ടില്ലേ? ഗോമസ് എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്? എനിക്ക് നിങ്ങളൊരു സഹായം വേണം. ഫൈനാൻസ് വല്ലതും വേണോ? അതല്ല, ഒരു സ്ഥാപനം പൂട്ടിക്കെട്ടിക്കണം. ആ അനന്തമാഷ് വന്നേ പിന്നെ എന്റെ എല്ലാ കുട്ടികളും അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ഈ കണക്കിന് പോയാൽ ഞാൻ കുത്തുവാള എടുക്കേണ്ടി വരും. മാത്രമല്ല എന്റെ ഷേക്സ്പിയർ അക്കാദമിയിൽ എരുമയെ കയറ്റി കെട്ടേണ്ടി വരും. അതിപ്പോഴും അങ്ങനെയല്ലേ? ഇപ്പോഴല്ലേ പിടികിട്ടിയത് ട്യൂട്ടോറിയൽ ഏറെ കുരുട്ട് ബുദ്ധി. സനാതന കോളേജ് പൂട്ടിക്കെട്ടിക്കണം, അത്രയല്ലേ ഉള്ളൂ. അല്ല, അതെന്റെയും കൂടെ ഒരു ആവശ്യം. അനന്തം വന്നതിന് ശേഷം സനാതൻ മുതലും പലിശയും കൃത്യമായിട്ട് അടച്ചു തീർത്തു. ഇല്ലല്ല, ആ പേരും പറഞ്ഞ് കോളേജിലൊക്കെ ഒന്ന് കറങ്ങായിരുന്നു. അത് നേരാ. മാത്രമല്ല അവൻ പല സ്ഥലത്തും എനിക്കിട്ട് ഭാരമണിയുന്നുണ്ട്. എങ്കിലവന് ഓടിക്കണം. അതിന് എന്റെ പാർട്ടിയുടെ എല്ലാ സഹായവും പ്രതീക്ഷിക്കാം. നീ എന്തോ പറയണമെന്ന് പറഞ്ഞിട്ട് എന്താ ഒന്നും പറയാത്തത്? ഇന്ദു, ഞാൻ പഠിത്തം നിർത്തിയാലോ എന്ന് ആലോചിക്കായിരുന്നു. എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? നിനക്ക് എന്തു പറ്റി? കുറെ നാളായി നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നു. എടി, ഞാനൊരാളെ ഇഷ്ടപ്പെടുന്നു. എടി ഭയങ്കരി, എന്നിട്ട് എന്നോട് നീ ഇതുവരെ പറഞ്ഞില്ലല്ലോ. ആ പിന്നെ പ്രേമം തുടങ്ങിയാലേ എല്ലാരും സ്മാർട്ട് ആകുന്നാ പറയാറുള്ളത്, അല്ലാതെ ഇരിക്കയല്ല. അയാൾ എന്നെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞു. അപ്പോ എനിക്ക് ഒന്നിനും ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞില്ല. ഞാനിന്ന് രാധേ, ഞാൻ കരുതി ഇക്കാര്യത്തിൽ നിന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ലെന്ന്. പക്ഷേ അയാൾ എന്നെ വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ചോണ്ടാ
മോനെ ഏത് മുറയിലാണ് ഞാൻ നിങ്ങളുടെ മോളെ കല്യാണം കഴിക്കേണ്ടത്? കുഞ്ഞല്ലേ എന്റെ മോളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞത്, അവളിന്ന് ഗർഭിണിയാണ്. ഇത് നല്ല കൂത്ത് ചേച്ചി. പെൺകുട്ടികളാകുമ്പോ ഗർഭിണികളാകും, പ്രസവിക്കും, ഇല്ലെന്ന് ഞാൻ പറഞ്ഞോ? ഇതൊക്കെ സ്വാഭാവികല്ലേ? കുഞ്ഞു തന്നെയാണോ ഈ പറയുന്നത്? അല്ല എന്റെ പ്രേതം അല്ലേ, രാവിലെ വന്ന് അലമ്പുണ്ടാക്കുന്ന സ്ഥലം കാലിയാക്കാൻ നോക്ക്. എടാ ദ്രോഹി, കെട്ടും പൊട്ടും തിരിയാത്ത എന്റെ കുഞ്ഞിനെ പറഞ്ഞ് മയക്കി കാര്യം കണ്ടിട്ട് കാലുമാറുന്നോ? വെറുതെ ഒന്നും അല്ലല്ലോ, ഞാൻ ദുബായി പോയി സമ്പാദിച്ച പൈസ അമ്മയും മോളും എന്തുമാത്രം തിന്നു. പിന്നെ ഈ ഉടുത്തിരിക്കുന്ന തുണി പോലും ഞാൻ മേടിച്ചെന്നതല്ലേ, അപ്പൊ വാക്കണായിരുന്നു. പിന്നെ എന്റെ കണക്കനുസരിച്ച് ഈ വക കാര്യങ്ങളില് ഇപ്പൊ പറ്റിയിരിക്കുന്നത് തന്നെ അല്പം കൂടുതലാണ്. ആ അതിന് വേറെ മാർഗമുണ്ട്. ഇവിടെ ബസ് സ്റ്റാൻഡിനടുത്തൊരു വില്ലമ്മയുണ്ട്, എന്റെ കേസാണെന്ന് പറഞ്ഞാ മതി. വീട്ടിൽ വന്ന് കാര്യം സാധിച്ചു, ഇരി ചെവി അറിയത്തില്ല. കാലമാടാ, എന്റെ കൊച്ചിനെ വഞ്ചിച്ച നീ പുഴത്ത് ചാവോ? ഒരു കല്യാണാലോചന കൊണ്ട് വന്നിരിക്കുന്നു. എവിടെ കൊച്ച്? അകത്തുണ്ട്. ഞാനിത് എത്ര ചെയ്തിട്ടുള്ളതാ. എന്താ എന്തോ? അയ്യോ, രാധയുടെ വീട്ടിൽ നിന്നാ കരച്ചിലേക്കുന്നത്, നമുക്കൊന്ന് പോയി നോക്കാം. അച്ഛാ, രാധയുടെ വീട്ടിലല്ലേ കരച്ചിലേക്കുന്നത്, അവിടെ എന്താ അച്ഛാ? ഒന്നും പറയണ്ട മോളെ, ആ പെണ്ണ് കയറി ഒരു അബദ്ധം കാണിച്ചിരിക്കുക. രാവിലെ തള്ള എന്ന് നോക്കുമ്പോ അവള് തൂങ്ങി നിൽക്കുക. എന്താ കാരണമെന്ന് ആർക്കറിയാം, ഓരോരുത്തരും ഓരോന്ന് പറയും. അയാൾ എന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. താനായിരുന്നു, പേടിച്ചു പോയല്ലോടും. അല്ല എന്താ കാര്യം എന്ന് അറിയാൻ വേണ്ടി വന്നതാ. അങ്ങോട്ടും നോക്ക്, അവിടെ തൂങ്ങി നിപ്പുണ്ട്. അയ്യോ, വലിയ കഷ്ടമായി പോയല്ലോ. ഈ പെണ്ണിനെന്താ ഇങ്ങനെ തോന്നാൻ കാരണം? എടോ, താനൊക്കെ പാർട്ടിയും തേങ്ങാക്കൊലയും എന്നൊക്കെ പറഞ്ഞ് നാടുകൾ നടപ്പണല്ലോ, വല്ല പ്രയോജനമുണ്ടോ? കണ്ട അലവലാതിക്ക് കയറി ഇറങ്ങാൻ താനൊക്കെ നിന്നു കൊടുത്തല്ലോടോ. ഞാൻ ഇന്നലെ നാളെ അങ്ങ് പോവും. ദുബായിലെങ്ങാനും ആയിരിക്കേണ്ടിന്നു, കാലയെ പിടിച്ച് ഒറ്റ കീറല. നിങ്ങൾ ആരെയിരുന്നാ പറയണേ? ഓ എടോ മണ്ട സഹാവേ, പഠിക്കാൻ നിവൃത്തിയില്ല വന്നപ്പോ ഫീസ് കൊടുത്ത് സഹായിച്ച ആരാ? കുറച്ചു ദിവസം മുമ്പ് ഓഫീസ് റൂമിൽ വെച്ച പെണ്ണ് ചത്തുകളെ എന്നൊക്കെ പറഞ്ഞ് കരയുന്നത് ആ സുന്ദർ ടീച്ചർ കേട്ടതാ. എന്റെ ശരീരം വിറക്കിയ, ഞാൻ വന്നാ ശരിയാവും. അപ്പൊ ഇതിലൊക്കെ കാരണക്കാരൻ അനന്തമാഷ്. ഇപ്പൊ എങ്ങനെയുണ്ട്? അവൻ ഈ നാട്ടിൽ വന്ന് കേറിയപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. പിടിച്ചു കൊടുക്കണം മോളെ, ആ രാധയുടെ അനുഭവം ഒരു ദിവസം ഇവിടെ ഉണ്ടാവും.
ഞാൻ എന്തെങ്കിലും പറഞ്ഞാ കുടിയൻ വിവരദോഷി എന്നൊക്കെയല്ലേ നിങ്ങൾക്ക് പറയാനുള്ളൂ. ദേ പിന്നെ ഒരു കാര്യം, കൊലക്കുറ്റത്തിന് ആ മാഷെ അറച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പ് തീരുമാനിച്ചോണം മോളെ ആക്കി കെട്ടിച്ചു കൊടുക്കണോ വേണ്ടേ ഒന്ന്. അയാൾ വരുന്നതിന് മുമ്പേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു അല്ലേ സ്വാമി? ടീച്ചറൊന്നും ഉണ്ടായിരിക്കണ്ടോ? പക്ഷേ കുട്ടികളും നാട്ടുകാരും അതും ഇതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ആരും അല്ലേ. ഈ വൃത്തിയായിട്ടവന്റെ ക്ലാസ്സിലിരിക്കുന്ന നിന്നോട് പറഞ്ഞു കേളടി. മറക്കടി. ഏയ് മിസ്റ്റർ പുറത്തു പോണം. ഗെറ്റ് ഔട്ട്. ഇവളെന്റെ പെങ്ങളാ, എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. നീ ആരാടാ ചോദിക്കുക? പെങ്ങളും എന്റെ വീട്ടില്, ഇപ്പൊ ഇവളെന്റെ സ്റ്റുഡന്റ്. ആ വാക്ക് പറയാൻ നിനക്ക് എന്താടാ യോഗ്യത? രാധ തൂങ്ങിച്ചാവാൻ കാരണം അവൾ നിന്റെ സ്റ്റുഡന്റ് ആയിരുന്നതുകൊണ്ടാ. എന്റെ പെങ്ങൾ കാഗതി വരാൻ ഞാൻ സമ്മതിക്കില്ല. നടക്കടി. Thank you.
അങ്ങനെയൊന്നും പറയല്ലേ മോളെ, അവന്റെ വിവരമില്ലായ്മ. അല്ലാതെന്താ? കൊച്ചേട്ട മൂലം എന്തെല്ലാം കുഴപ്പങ്ങളാ ഉണ്ടായെന്നറിയാമോ? അനന്ത മാഷ ഒത്തിരി ആക്ഷേപിച്ചു, മാഷുമായിട്ട് അടിയുണ്ടാക്കി. ഞാൻ കാല പിടിച്ചില്ലായിരുന്നെങ്കിൽ കൊച്ചേട്ടനെ കൊന്നേനെ. കോളേജ് നശിപ്പിച്ചു, എന്റെ പഠിത്തവും മുടങ്ങി. നീ സമാധാനായിരിക്കെ, നമുക്ക് വേറെ ഏതെങ്കിലും കോളേജ് ചേർന്ന് പഠിക്കാം. അവിടെ വന്ന് കൊച്ചേട്ട ഇതല്ലേ കാണിക്ക? എനിക്ക് മടുത്തു ചേച്ചി, മടുത്തു. എന്റെ അനിയന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്ത് ചെയ്യാൻ? കൂടപ്പിറപ്പായതുകൊണ്ട് കൊല്ലാൻ കഴിയുന്നില്ല. ഒരു ദിവസം അതിനു അച്ഛൻ തയ്യാറായതാണ് കുടുംബത്തോടെ ചാവാൻ. ശ്രീദേവിയുടെ അനിയന് എന്നെ കൊണ്ടൊരു ശല്യം ഉണ്ടാവില്ല. പിന്നൊരു കാര്യം, ശ്രീദേവി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടാൽ മറ്റുള്ളവർ ശ്രീദേവിയെ പരിഹസിക്കും. വയ്ക്കോളൂ. കാരണം? മദ്യപാനിയും വ്യഭിചാരിയുമായ ഒരാളെ തേടി ശ്രീദേവിയെ പോലൊരു സ്ത്രീ വരിക എന്ന് പറഞ്ഞാൽ ലോകം ആ കണ്ണുകൊണ്ടേ ശ്രീദേവിയെ കാണൂ. എന്റെ മനസാക്ഷിയോടല്ലാതെ മറ്റാരോടും എനിക്ക് കണക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അനന്ത, എന്താ ഉണ്ടായെന്ന് പറയൂ. ഞാൻ പഠിപ്പിച്ച ഒരു പെൺകുട്ടിയെ സ്നേഹവാക്കുകൾ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് എന്റെ ഇംഗിതത്തിന് വഴക്കി. അവസാനം ഞാൻ കൈയൊഴിഞ്ഞു. 3 മാസം ഗർഭമാണെന്നറിഞ്ഞപ്പോൾ നിവൃത്തിയില്ലാതെ അവൾ ആത്മഹത്യ ചെയ്തു. അതാണുണ്ടായത്. നിർത്തു, അനന്തൻ എന്നെ പരിഹസിക്കുകയാണോ? ഈ ലോകം മുഴുവൻ അത് വിശ്വസിക്കാമെങ്കിൽ, നാട്ടുകാർക്ക് എന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പാമെങ്കിൽ ശ്രീദേവിക്ക് എന്തുകൊണ്ടത് വിശ്വസിച്ചൂടാ? അനന്തനെ എനിക്കറിയാം, അതുകൊണ്ട് തന്നെ. അവിടെയാണ് തെറ്റുപറ്റിയത്. ശ്രീദേവിക്ക് അനന്തനെ അറിയൂ, അനന്തൻ എന്ന മനുഷ്യനെ അറിയില്ല. എത്രയായാലും വിഷമം കാണൂലേ. കുറ്റബോധമാണോ സാറേ? ഓടാവണം. മാഷ് എന്ത് കുറ്റം ചെയ്തെന്ന? പിന്നെ സുന്ദരികളായ വിദ്യാർത്ഥിനികൾ മാഷക്ക് എന്നും ഒരു വീക്ക്നെസ്സാ. മാഷേ, അടുത്ത 20 വരുമ്പോ നമ്മളെ കൂടെ ഒന്ന് അറിയിക്കണേ. ഈ നാട്ടുകാരൻ അധികം നീ പറഞ്ഞാലേ അടിച്ചു നിന്റെ എല്ലാം ഓടിക്കും. മതിയടാ, പോരടാ.
ചേരട്ടൻ എന്താ വല്ലാതിരിക്കുന്നത്? ഞാനൊന്ന് തീരുമാനിച്ചു, എന്റെ ഈ ബംഗ്ലാവും മറ്റെല്ലാ സ്വത്തുക്കളും ഏതെങ്കിലും അനാഥാലയത്തിന് ദാനം ചെയ്യും. ശേഖരട്ടൻ എന്തായി പറയുന്നത്? അതെ വിക്രമ, എനിക്ക് മടുത്തു ഈ ജീവിതം. എല്ലാവർക്കും എന്റെ പണമാണ് നോട്ടം. ആത്മാർത്ഥമായ ഒരു വാക്ക് പോലും എനിക്ക് കിട്ടുന്നില്ല. എന്നെയും ചേട്ടൻ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? കുറച്ചെങ്കിലും ആത്മാർത്ഥം ഉള്ളത് നിനക്ക് മാത്രമാണ്. പക്ഷേ നിനക്കൊണ്ടുള്ള പരിമിതികൾ, ദാനം ചെയ്യുന്നതിന് മുമ്പ് എന്റെ സ്വത്തുക്കളുടെ ഒരു ഭാഗം നിനക്ക് വേണ്ടി എഴുതി വയ്ക്കും. നിനക്കൊണ്ടുള്ള പ്രാരാബ്ധങ്ങൾ എങ്ങുമെങ്ങും എത്താത്ത രണ്ട് സഹോദരിമാർ. ചേട്ടൻ എന്ത് ഭ്രാന്തായി പറയുന്നത്? ഒരു വിധത്തിൽ പറഞ്ഞാൽ ഭ്രാന്ത് തന്നെയാണ്. ഒരു കുടുംബജീവിതത്തിൽ കൂടെ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനാവൂ. ആരുമില്ലാത്ത എനിക്ക് ഒരു പെണ്ണിനെ ആര് തരും? അതൊക്കെ നടക്കും ചേട്ടാ. ഇല്ല, നടക്കുമെന്നേ. എവിടുന്ന് ആര് തരും? നീ തരുമോ? എന്താ കണ്ടോ, കാര്യം ചോദിച്ചപ്പോ അവന്റെ ഒരു മൗനം. ഒരു മൗനവുമില്ല, ഞാൻ തരും. ചേട്ടൻ തയ്യാറാണെങ്കിൽ എന്റെ പെങ്ങളെ. വിക്രമ, ഞാൻ ചന്ദ്രശേഖരനെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. വിക്രമൻ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. എന്നോടും പറഞ്ഞു, പക്ഷേ എനിക്ക് എന്നുള്ള അർഹതയില്ല മാവ. തലമുറകളായി ഈ കുടുംബത്തിന് പാരമ്പര്യമുണ്ട്, അന്തസ്സുണ്ട്. ആരോരുമില്ലാത്ത ഞാൻ അമ്മാവന്റെ മരുമകനായ യോഗ്യനല്ല. ഞാൻ അങ്ങനെ ഒന്നും കരുതിയിട്ടില്ല. അമ്മാവന്റെ വലിയ മനസ്സിന്റെ ഗുണം, ആ മനസ്സ് ഇന്ദുവിനുണ്ടാവണമെന്നില്ലല്ലോ. ഞാൻ പറയുന്നതിനപ്പുറം ഇന്ദു പോവില്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം. അമ്മാവ് യോഗ്യനായ ചെറുപ്പക്കാരനെ കണ്ടുപിടിക്കുക. എത്ര സ്ത്രീധനം കൊടുക്കേണ്ടി വന്നാലും ഞാൻ തരാം. എന്താ ശേഖര ഇങ്ങനെ പറയുന്നത്? ശേഖരനെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. പിന്നെ ഇതൊരു ക്ഷയിച്ചുപോയ തറവാടാണ്, അതാണ് ഒരു കുറവായിട്ട് തോന്നും. അങ്ങനൊന്നുമില്ലമ്മ, എനിക്ക് സമ്മതമാണ്. അമ്മ, നമുക്ക് ഈ വീട് പൊളിച്ച് ഒരു മാനിയർ കെട്ടണം. ഇവിടെ ഒരു കാർപോർച്ച്, ഇവിടെ ഒരു ഗാർഡൻ. ഇനി അമ്മാവനെ ഞാൻ വഴി നടത്തൂല. അതെന്താ, ഇനി അമ്മാവൻ കാറിപ്പോയാ മതി. മാത്രല്ല, ഈ വീട്ടിലുള്ള ആരും ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പാടില്ല. ഇരിക്കെ, ഞാൻ പോയി അവളുടെ ജാതക കുറിപ്പിങ് എടുത്തോണ്ട് വരാം. ശ്രീദേവി എന്താ അവിടെ നിന്ന് കളഞ്ഞേ? ഓ ചേട്ടത്തി, അതല്ല ഇനി സ്ഥാനം. കെട്ടവനെ, ആദ്യം എന്നെയായിരുന്നു നോട്ടം, ഇപ്പൊ എന്റെ അനിയത്തിയെ. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിനക്ക് അവളെ സ്വപ്നം കാണാൻ പോലും കഴിയില്ല. ചേട്ടത്തി, എപ്പോഴൊരു തമാശ. പിന്നെ താമസിയാതെ ഞാൻ ഇവിടുത്തെ ഒരു അംഗമാകാൻ പോവാ. അപ്പ ചേട്ടത്തി തമാശ ഒക്കെ മാറും. ഇല്ല ചേട്ടത്തി, കണ്ടോ, അത് കേട്ടപ്പോ ചേട്ടത്തിയുടെ മൗനം. എന്റെ പൊന്ന് ചേട്ടത്തി, എന്നോട് പ്രത്യേകം പറയണോ? ഇന്ദുവിനെ ഞാൻ എന്റെ കണ്ണിലെ കൃഷ്ണവിളി പോലെ നോക്കും. എന്താ എന്താ? അച്ഛാ, ഞാനൊരു കാര്യം. ചേട്ടത്തി പറയായിരുന്നു ഇന്ദു ഞങ്ങളുടെ കണ്ണിലുണ്ണിയാണെന്ന്, അവളെ പൊന്നുപോലെ നോക്കണമെന്ന്. അതെന്നോട് പ്രത്യേകം പറയണോ അമ്മാവാ? ചേട്ടത്തി ധൈര്യമായിട്ടിരിക്കണം, ഈ ചന്ദ്രശേഖരന്റെ കയ്യിൽ ഇന്ദു സുരക്ഷിതയായിരിക്കും. എനിക്ക് നിങ്ങളുടെ ഒക്കെ അനുഗ്രഹം മാത്രം മതി. ഇതാ കുഞ്ഞെ ഗ്രഹനില, നിങ്ങളും കൂടെ ഒന്ന് നോക്കിക്കോളൂ. ഞാൻ ഇറങ്ങട്ടെ അമ്മാവ? ഇറങ്ങട്ടെ. എന്തൊരു വിനയം! അയ്യോ,
തന്നെ ഞാൻ ആദ്യം പറഞ്ഞത് ബ്രേക്കിൽ മാറിക്കോളാൻ മരച്ചടിക്കാനുള്ള ഞാൻ കാട്ടുപരുത്തി കളരിയാ ഈ കാട്ടുപരുത്തി ആണെങ്കിൽ ഞാൻ വേലിയും പരുത്തിയാണ്ട അങ്ങനത്തെ ഒരു പരുത്തി അല്ല പ്രിൻസിപ്പാളോ നിങ്ങൾ എപ്പോ മുതൽ കോഴിയായി ഞാൻ കോഴിയായതാണ് ഇന്നെ കോഴി ആക്കിയതല്ലേ ഒരു മാർഗ്ഗമില്ലായിട്ടാ ഞാൻ ആ കോളേജ് നടത്തിയത് അത് 36% ഇതാ ഭാഗ്യം ആരെപ്പ എവിടെ വെച്ച് കടാക്ഷിക്കുന്ന ഒന്നും പറയാൻ പറ്റൂല നിങ്ങൾ വേണേ ഇതുകൊണ്ട് രക്ഷപ്പെടാൻ രക്ഷപ്പെട്ടോളി ഇതെന്താണ്ട് ഇത് കൊണ്ടുപോയിട്ട് സൂപ്പ് വെച്ച് കുടിച്ച എന്റെ ഭാര്യക്ക് രണ്ട് കുത്തിയാൻ കുത്തിയിരിക്കുന്നു എന്താണ് ഭാര്യ അത് ശരി ഇനി എപ്പോഴാ കാണാ എപ്പോഴെങ്കിലും എവിടെയും വെച്ച് കാണാട്ടിനുള്ളിൽ അങ്ങോട്ട് മാറിയേ ഈ വീട്ടിലെ കാര്യങ്ങള് ഞാനും അച്ഛനോട് തീരുമാനിച്ചോളാം നീ പോടാ എനിക്കും അവളുടെ കാര്യത്തിൽ അല്പം ഉത്തരവാദിത്തമുണ്ട് ഓ ഉത്തരവാദിത്തം അതുകൊണ്ടായിരിക്കും നല്ലൊരു ബന്ധം അനിയത്തേക്ക് വന്നിട്ട് അത് കലക്കാൻ നോക്കുന്നത് ചേട്ടാ ആവശ്യമില്ല ചേച്ചിയെ വഴക്ക് പറയരുത് എനിക്ക് അയാളെ വേണ്ട അത് തീരുമാനിക്കാൻ നീ ആരാടി ആരുടെ കൂടെ പറഞ്ഞയക്കണമെന്ന് ഞാൻ തീരുമാനിക്കും വിക്രമാ അയാളെ കുറിച്ച് ശരിക്കും അറിഞ്ഞിട്ടാണോ നീ പറയുന്നത് ശേഖരേട്ടൻ എന്താ ഒരു കുറവ് ഓ പരമയോഗ്യൻ കുടിച്ച് ലെക്ക് കേട്ട് കണ്ടടം ഇറങ്ങി അടക്കുന്നു എന്നെ കൊണ്ടൊന്നും പറയരുത് നിർത്തണ്ട പറഞ്ഞു വല്ലപ്പോഴും അല്പം മദ്യപിക്കുമായിരിക്കും മറ്റുള്ളവന്നും ഞാൻ വിശ്വസിക്കത്തില്ല എന്നെ കൊന്നാലും ഞാൻ സമ്മതിക്കില്ല നിന്റെ കാലും കൈയും കൂട്ടി കെട്ടിട്ട് ഞാൻ കല്യാണം കഴിപ്പിക്കും എങ്കിലും അതെനിക്കൊന്ന് കാണണം അയാളെ കയ്യിൽ നിന്ന് കള്ളൻ ചാരയൊക്കെ വാങ്ങി കുടിച്ചിട്ട് കൂടപ്പുറപ്പനെയൊക്കെ നിനക്ക് വിൽക്കണോടാ അമ്പോ ഈ പെണ്ണും പിള്ളയുടെ അസൂയേ സ്വന്തം അനിയത്തിയായ ശരി ഗുണം പിടിക്കുന്ന കണ്ടുകൂടാ എങ്കിലും അങ്ങനെ തന്നെ കരുതിക്കോ എന്റെ കൂടപ്പുറപ്പുകളോട് എനിക്ക് അസൂയ അച്ഛനെന്തോ ഒന്നും മിണ്ടാത്തത് എടീ വിക്രമം പറയുന്നതിലും കാര്യമുണ്ട് നീയോ ഇങ്ങനെയായി അവളെങ്കിലും രക്ഷപ്പെടട്ടെ അല്ല അവൾക്ക് നരകിക്കാനാണ് വിധിയെങ്കിൽ അതങ്ങനെ തന്നെ നടക്കട്ടെ പെൺകുട്ടികൾ പുര നിറഞ്ഞു നിൽക്കുന്നതിന്റെ വേദന നിനക്കറിയില്ല ഒരച്ഛനെ അത് മനസ്സിലാവും അതിലും നല്ലത് അച്ഛനും മകനും കൂടെ കുറച്ച് വിഷം വാങ്ങിച്ചു കൊടുത്ത് അവളെ കൊല്ലുന്നതാവും എന്തൊക്കെ പറഞ്ഞാലും എന്റെ കണ്ണടയും മുമ്പ് അവളെ ഒരു കര പറ്റിക്കണം എനിക്കിനി ആ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ Thank you.
എന്തു പോക്കാ ഇത്? നിന്നെ കാണാൻ വേണ്ടിയല്ലേ ഞാൻ വന്നത്? അങ്ങനെ അല്ല, ഇതാരാ ചന്ദ്രശേഖരനോ? വരൂ വരൂ. എന്താ ഇതൊക്കെ? കല്യാണമൊക്കെ അല്ലേ? നിങ്ങക്ക് തൽക്കാലം ആവശ്യത്തിന് കുറച്ച് തുണിയൊക്കെ എടുത്തിട്ടുണ്ട്. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നല്ലോ. അതെന്തൊരു സന്തോഷമല്ലേ അമ്മാവ, പണത്തിന്റെ ആവശ്യം വല്ലതും? ഏയ്, ഒന്നുമില്ല. ഇരിക്കട്ടെ അമ്മാവ, കല്യാണമൊക്കെ അല്ലേ. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. അയ്യോ, ചായ കുടിച്ചിട്ട് പിന്നൊരിക്കലാകാമല്ലോ. ശരി. ആരെന്തൊക്കെ പറഞ്ഞാലും ചന്ദ്രശേഖരനെ കിട്ടിയത് നിന്റെ ഭാഗ്യമാ മോളെ. ശ്രീദേവി, ശ്രീദേവിയെ കാണാൻ വേണ്ടി ഇവിടെ നിന്നത് എന്താ പ്രത്യേകിച്ച്? നാളെ ഇന്ദുവിന്റെ വിവാഹമാണല്ലേ മോളെ, ഇനിയും രക്ഷപ്പെടാൻ സമയമുണ്ട്. ഇന്ദു അവന്റെ മുമ്പിൽ താലി കെട്ടാൻ കഴുത്ത് കാട്ടിക്കൊടുക്കുന്നതിലും ഭേദം തൂങ്ങിച്ചാവുന്നതാണ് എന്റെ രാധയുടെ ഗതി. ഇന്ദുവിനുണ്ടാവരുത്. എന്റെ മോളെ കൊന്നത് ആ കാലനാണ്. കാരണം ഒരു നല്ല മനുഷ്യന് പേരുദോഷം ഉണ്ടാക്കി. അത് പുറത്തു പറയാൻ പറ്റാത്ത വിധം ചന്ദ്രശേഖരൻ എന്നെ പേടിപ്പിച്ചിരുന്നു. ഇനി മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം കൂടി തകരുന്നത് കാണാൻ എനിക്ക് കഴിയില്ല. ഇനി എല്ലാം ശ്രീദേവിയുടെ കയ്യിലാണ്. വിക്രമ, അമ്മയില്ലാത്ത ദുഃഖം ഇന്ദുവിനെ അറിയിക്കാതെയാണ് നമ്മൾ അവളെ വളർത്തിയത്. ഒരു ദിവസം പോലും അവളുടെ കണ്ണുകൾ നനയരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിടിവാശി കൊണ്ട് നാശമാകുന്നത് ഒരു കുട്ടിയുടെ ജീവിതമാണ്. ഇനിയും വൈകിട്ടില്ല. നമുക്ക് ഈ ബന്ധം വേണ്ട. അവൻ നല്ലവനല്ല. എന്റെ അനിയത്തിക്ക് യോജിച്ചവനാണെന്നറിയാം. എനിക്കത് മതി. പോരാ, നീ അറിയാത്തത് വേറെയുണ്ട്. അവനൊരു പാവം പെൺകുട്ടിയെ നശിപ്പിച്ചവനാണ്. രാധയുടെ മരണത്തിന്റെ കാരണക്കാരൻ അവനാണ്. കൊള്ളാം, നല്ല കഥ. എങ്ങുമില്ലാത്തൊരു സഹോദര സ്നേഹം ഞാനിവിടെ കാണുന്നു. അനന്തൻ മോശക്കാരനാണെന്ന് അറിഞ്ഞപ്പോ അത് അനിയത്തിയെ കെട്ടാൻ പോകുന്നവന്റെ തലയിൽ വെച്ച് കെട്ടാൻ ഒരു ശ്രമം. സത്യം പറഞ്ഞാൽ നീ എന്റെ സഹോദരിയാണെന്ന് പറയാൻ പോലും എനിക്കിപ്പോ നാണോ? അലറി വിളിച്ചിട്ടൊന്നും കാര്യമില്ല. ദേ, ഈ കുശുംബം കുന്നായ്മ മനസ്സിലുള്ളതുകൊണ്ടാ ഗതി പിടിക്കാത്തത്. കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ കഴുത്തി താലി കെട്ടിയവന്റെ വായ മണ്ണിട്ടില്ലേ? ഇനിയെങ്കിലും ഈ മനസ്സൊന്ന് നന്നാക്കാൻ നോക്ക്. നാളെ പുലരുമ്പോ ചന്ദ്രശേഖരന്റെ ജീവിതത്തിലെ ഒരു രണ്ടാം ഘട്ടം ആരംഭിക്കുകയാണ്. ചന്ദ്രശേഖരനാരുടെ ഒരു യോഗ. അവളുടെ ഒരു ആങ്ങളെ ഉണ്ടല്ലോ, അവൻ 24 മണിക്കൂറും തണ്ണി വാങ്ങിച്ചു കൊടുത്തത് വെറുതെയല്ല. ഇന്ദുവിന്റെ ഭാര്യ മാത്രമല്ല, ശ്രീദേവി എന്ന സൗധത്തിലേക്കുള്ള ചവിട്ടുപടി കൂടിയ. നല്ല കക്ഷികളാ. നാളെ മിസ്റ്റർ നായരുടെ കല്യാണമല്ലേ, നിങ്ങൾ ഒറ്റക്കിരുന്ന് പാർട്ടി നടത്തുക? ഏ, എന്താ ഇഷ്ടായത്? ഒരു അതിഥി വന്നിട്ടൊന്നും ഇരിക്കാൻ കൂടെ പറയില്ല. എന്നാ ഞാൻ തന്നെ ഇരുന്നേക്കാം. ഒരു സ്മോൾ ആവാല്ലേ. Cheers.
നിങ്ങൾക്കെല്ലാവർക്കും എന്തായാലും മൂഡൌട്ട് പോലെ. കഴിക്കണം കഴിക്കും മാഷേ. സനാതന കോളേജ് പൊളിപ്പിച്ച് ഷേക്സ്പിയർ കോളേജ് വിപുലപ്പെടുത്തേണ്ട ഒരു ആവശ്യം കൂടി ആയിക്കോട്ടെ. ഏ അല്ല സഖാവ് കഴിക്കുന്നില്ലേ? ഒരു കുപ്പി പട്ട ഒറ്റക്കിരുന്ന് അടിക്കുന്ന പാർട്ടിയല്ലേ? ഏ കഴിക്കണം മിസ്റ്റർ നായർ. ഡേ ഞാൻ അന്യനൊന്നും അല്ല, പറഞ്ഞു വരുമ്പോ നമ്മള് ബന്ധുക്കാരാ. അമ്മ വഴിക്കേ. നിങ്ങൾക്ക് ഇതെല്ലാവർക്കും എന്ത് പറ്റി? എല്ലാം ഒരുമാതിരി കുറങ്ങിയത്ത കുറവനെ പോലെ. ഏ ഉഗ്രൻ സാധനം കാമാക്ഷിയുടെ വാറ്റിയാരായവും ഇത്രയൊക്കില്ല. ആ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി, എവിടെയാ ഹണിമൂൺ? ഇന്ന് എനിക്ക് കുടിച്ച് കുടിച്ച് മരിക്കണം. സന്തോഷം കൊണ്ടാ നാളെ മിസ്റ്റർ ചന്ദ്രശേഖരൻ നായരുടെ ജീവിതത്തിലെ രണ്ടാം ഘട്ടം ആരംഭിക്കുകയല്ലേ. അമ്പട കൊച്ചു കള്ള യോഗം. അനന്തൻ പുറത്തു പോണം. ഈ കല്യാണ പാർട്ടിയിൽ പങ്കുചേരാതെ ഞാൻ പുറത്തു പോവുകേ? അത് നീ ആരാ? മനസ്സിലായില്ലല്ലേ. രാധ എന്ന പാപം വിദ്യാർത്ഥിനിയെ പ്രലോഭനങ്ങൾ കൊണ്ട് പറഞ്ഞു മയക്കി വയറ്റിലുണ്ടാക്കി കൊടുത്തിട്ട് അവസാനം കാലുമാറിയ ഒരു എരപ്പാളി വാദ്യാര്. പേര് അനന്തൻ. അനന്ത സാറേ നിനക്കെന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. എടാ പട്ടി പൊലയാടി മോനെ, ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നീ കാരണം ഒരു പെണ്ണും നശിക്കില്ല. നാളെ ഇന്ദു, പിന്നെ നിന്റെ പഴയ ദോസ്ത് ശ്രീദേവി, ചണ്ടിനെ ഞാൻ നിന്റെ മുമ്പിലിട്ട് നിനക്ക് മനസ്സിലാക്കി തന്നില്ലെങ്കിൽ എന്റെ പേര് ചന്ദ്രശേഖരൻ അല്ല. എന്താ പറഞ്ഞത്?
നമ്മളെവിടെയാ പോണത്? അനന്ത, എന്റെ അനിയത്തിയെ രക്ഷിക്കണം. നേരം വെളുത്താൽ ചന്ദ്രശേഖരന്റെ കൊലക്കയർ ഇവളുടെ കഴുത്തിൽ വീഴും. അതിൽ നിന്നും അനന്തൻ എന്റെ ഇന്ദുവിനെ രക്ഷിക്കണം. ആനന്ദിന് മാത്രമേ അതിൽ കഴിയൂ. ഒരിക്കലും ആനന്ദൻ എനിക്കൊരു ജീവിതം തരാമെന്ന് പറഞ്ഞില്ലേ? ഇനി ഞാൻ അങ്ങനെ ഒരു ജീവിതം ആഗ്രഹിക്കുന്നില്ല. ഇന്ദു എന്റെ അനിയത്തി മാത്രമല്ല, മകൾ കൂടിയാണ്. ആനന്ദൻ പറഞ്ഞതിൽ അല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ എന്റെ ഇന്ദുവിന് ഒരു ജീവിതം കൊടുക്ക. ചേച്ചി, അനന്തൻ ഇവിടെ കൈയൊഴിഞ്ഞാൽ ആത്മഹത്യ മാത്രമേ ഞങ്ങളുടെ മുന്നിലുള്ളൂ. എന്താ ഒന്നും ഇണ്ടാത്തത്? എന്തെങ്കിലും ഒന്ന് പറയൂ. അനന്തൻ എന്ന മനുഷ്യനെ മനസ്സിലാക്കാൻ ഈ ശ്രീദേവിക്ക് കഴിയില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ അപേക്ഷ സ്വീകരിക്കരുത്. മറിച്ചാണെങ്കിൽ എന്റെ മോൾക്ക് ഒരു ജീവിതം കൊടുക്കണം. ഭാര്യയായിട്ടോ ഒരു ശിഷ്യയായിട്ടോ ആ ബന്ധത്തെ എങ്ങനെ വേണമെങ്കിലും കാണാം. അനന്തനെ മനസ്സിലാക്കി എന്ന ഒറ്റ വാക്ക് മതി, എനിക്ക് തൃപ്തിയായി. ഇപ്പോഴുള്ള ബന്ധത്തിന് ഒരു മാറ്റവും വരുത്തണ്ട. ഇന്ദു എന്റെ സ്റ്റുഡന്റായും ശ്രീദേവി എന്റെ ക്ലാസ്മേറ്റായും തന്നെ ഇരുന്നോട്ടെ. ചന്ദ്രശേഖരനെ കൊണ്ടുള്ള ശല്യം ഇനി നിങ്ങൾക്കുണ്ടാവില്ല. ഞാൻ അവനെ കൊന്നു. അത് ചെയ്യേണ്ടി വന്നു. പോലീസ് ഉടനെ എത്തും. ഞാൻ അവരെ അറിയിച്ചു കഴിഞ്ഞു. അവര് വന്നാൽ ഉടനെ പോണം. പോയല്ലേ പറ്റൂ. ആ, അവരെത്തി. നിങ്ങൾ? ഞാൻ അനന്തൻ. അപ്പൊ നമുക്ക് പോവാല്ലേ? കം ഓൺ. രാത്രി യാത്ര പറയുന്നില്ല. വല്ലപ്പോഴും അങ്ങോട്ടൊക്കെ വരണം, ഒന്ന് കാണാൻ. ആ പിന്നെ ഇന്ദു, നീ പഠിത്തത്തിൽ അല്പം മോശമാണ്. നന്നായിട്ട് പഠിച്ചാ ക്ലാസ് വാങ്ങണം. വാങ്ങണം. തേനിരുന്നിയായി തേ